ആ മഹബത്ത് അള്ളാഹനോടേ പാടുള്ളൂ, അല്ലാത്ത മഹബത്തോ അല്ലാത്തോട് പറ്റും ചെയ്യും എന്നതുപോലെ. ഈ സഹായം ആവശ്യപ്പെടുക എന്ന വിഷയം മാത്രമല്ല, മൗലവി പറഞ്ഞ പോലെ ഖൗഫ്, റജാ, ഇനി അതേപോലെ മഹബത്ത്, തഅലീം, പിന്നെ ആ ഗണത്തിൽ വരുന്നതെല്ലാം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ. കുഞ്ഞിത് മദനി പറഞ്ഞു നമ്മൾ നോമ്പ് നോക്കുന്ന ഒരു ഇബാദത്താണ്, അള്ളാഹു തആലക്ക് വേണ്ടി ഒരുത്തു ഭക്ഷണം കഴിക്കാതെ വെക്കുക, അതാണ് ഇപ്പോൾ നോമ്പിലുള്ളത്. എന്നാൽ മറ്റൊരാവശ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കാതെ നിന്നു, നമ്മൾ വീട്ടിൽ ഗസ്റ്റിനെ വിളിച്ചു, ഓം വരാൻ കുറച്ച് വൈകി, ഓം വന്നിട്ട് ചോറ് കഴിക്കുള്ളൂ, ഓം വരുവോളം 4 മണി 5 മണി ആവോളം നമ്മൾ ഭക്ഷണം കഴിച്ചില്ല, ഓന് വേണ്ടി ഭക്ഷണം ഒഴിവാക്കി, ഈ ഭക്ഷണം ഒഴിവാക്കൽ എന്തല്ല, ശിർക്കല്ല. എന്നാൽ ഈ പറഞ്ഞ റബ്ബിന് വേണ്ടി ഭക്ഷണം ഒഴിവാക്കുക എന്ന് പറഞ്ഞ ഗണത്തിൽ നമ്മോട് ഒരു സിദ്ധം പറഞ്ഞു, ഞാൻ 4 ദിവസം ഉച്ചയ്ക്ക് ചോറുന്നണ്ട, എൻ്റെ പ്രശ്നമാണ് തീർന്നോളും, തങ്ങപ്പാപ്പ പറഞ്ഞതല്ലേ ഓൻ ചോറുന്ന തന്നു, ഈ ചോറുന്ന അതൊക്കെയല്ലോ അവർക്ക് വേണ്ടി അന്നപാണി ഞങ്ങൾ ഉപേക്ഷിക്കലാണ്, അത് അവർക്കുള്ള ആരാധനയാണ്. അമ്പലത്തിന് മുന്നിലൂടെ പോകുന്ന മനുഷ്യൻ അമ്പലത്തിൻ്റെ അടുത്ത് കൈകൂപ്പുന്നു, ഈ കൈകൂപ്പൽ ആരാധനയാണ്. എന്തുകൊണ്ട്? അവിടെ നിന്ന് ഒരു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണദോഷം അവൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ പ്രതീക്ഷയും ഈ ഭയവും ഈ അർത്ഥത്തിലുള്ള ഉദ്ദേശവും ഏതു പടപ്പിൻ്റെ നേരെ എപ്പോഴുണ്ടായോ അവിടെയാണ് ഇബാദത്ത്. അതാണ് അഹ്സാവോയത്തിൽ ഖുദൂഇ വത്തദല്ലുലി, അങ്ങേ അറ്റത്ത് താഴ്മയും വിനയവും എന്ന് പറഞ്ഞത് അതാണ്. ഈ അഹ്സാവോയത്ത് വന്നാൽ ഇബാദത്തായി, അഹ്സാവോയത്തിൻ്റെ ഇബാദത്തല്ല. ലോകത്ത് നമ്മൾ ഇക്കാലം വരെ, നമ്മൾ കേരളത്തിലാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും, ഖുറാഫികളുമായി ഏത് തർക്കം നടക്കുമ്പോഴും ഇബാദത്ത് നിർവചനം പറഞ്ഞ എന്താണ്? അഹ്സാവോയത്തിൽ ഖുദൂഇ വത്തദല്ലുലി, അങ്ങേ അറ്റത്ത് താഴ്മയും വിനയവും. അത് അവരും പറഞ്ഞു നമ്മളും പറഞ്ഞു. ഈ അഹ്സാവോയത്താണ് ഇബാദത്ത്. അഹ്സാവോയത്തില്ലാത്ത ഇബാദത്താകുന്നില്ല. ഇബാദത്ത് സമർപ്പിക്കുമ്പോഴാണ് ആരാധന ശിർക്ക് വരുന്നത്, മറ്റ് വിശ്വാസത്തെ ശിർക്കാണ്. അപ്പൊ ജിന്നാവട്ടെ മലക്കാവട്ടെ, ഇനി മനുഷ്യനാവട്ടെ, കല്ലോ മരമോ ആകട്ടെ, നായയോ പൂച്ചയോ ആവട്ടെ, ഏത് സൃഷ്ടിയാണെങ്കിലും അതിനെ ആരാധിക്കൽ, വിളിച്ചു പ്രാർത്ഥിക്കൽ, ആ വകുപ്പിൽ വരുന്ന സഹായാർത്ഥനകൾ, പേടികൾ, സ്നേഹം, അതേപോലെ അവരുള്ള പിന്നെ ഭരമേൽപ്പനം, അവരുള്ള പ്രതീക്ഷ, എല്ലാം ഇബാദത്താണ്. ആ വകുപ്പിൽ വരാത്തത് ഇബാദത്ത് എന്ന് പറയാൻ പ്രമാണം അംഗീകരിക്കുന്നില്ല. അതായത് നിങ്ങൾ പറയുന്നത്, നമ്മൾ കാന്തപുരം പറഞ്ഞതുപോലെ എല്ലാ വിളിയും പ്രാർത്ഥനയല്ല. ശേഖനോടുള്ള എല്ലാ വിളിയും പ്രാർത്ഥന, അവര് ഇത് ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി എല്ലാ വിളിയും പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയാകുന്ന വിളിയുണ്ട്, പ്രാർത്ഥനയല്ലാത്ത വിളിയുണ്ട്. പക്ഷെ അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നില്ല, അതാണ് അവർ ചെയ്യുന്നത്. എന്നതുപോലെ ജിന്നുകളോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ സഹായ അഭ്യർത്ഥന, അതിൽ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതും അല്ലെങ്കിൽ ശിർക്കാകുന്നതും ഹറാമാകുന്നതും ഉണ്ട്. അത് ഏതാണ്? ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ച ആ ഉദാഹരണത്തിലുള്ള വിളി, അത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിവരമില്ലാത്തവൻ അല്ലെങ്കിൽ വിവരമുള്ളവൻ ഇതൊക്കെ കേട്ട് ഈ ചർച്ചയും എല്ലാം പാടെ കേട്ടിട്ട് ഓൻ ജിന്നിനെ വിളിച്ചു, അവനോട് എന്ത് പറയും? നീ വിളിച്ചത് ശിർക്കാണ് അല്ലെങ്കിൽ ശിർക്കല്ല, എന്താണ് അവനോട് പറയാം? അവൻ എന്താണ് പറയുന്നത്? ശിർക്ക് തന്നെ പറയണം, തന്നെ പറയണം, സംശയമൊന്നുമില്ല. ആ അപ്പൊ ഇത് ശിർക്കല്ല, അങ്ങനത്തെ ഘട്ടത്തിലുള്ള വിളി ശിർക്കല്ല എന്നാണല്ലോ നമ്മള് സക്കരിയ സലായി പറഞ്ഞത്. അവിടെയാണ് വ്യത്യാസം, അതാണ് മൗലവി പറഞ്ഞത്. ഇപ്പൊ മൗലവി പറഞ്ഞു കാന്തപുരം പറഞ്ഞ വാദമാണ് ഈ പറഞ്ഞത്, എല്ലാ വിളിയും പ്രാർത്ഥന അല്ല. മൗലിക അഭിപ്രായം ഉണ്ടോ എല്ലാ വിളിയും പ്രാർത്ഥനയാണ്? ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് തന്നെ എന്ത് വിളിയും പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ല. അപ്പൊ അതും കാന്തപുരം പറഞ്ഞതല്ലേ? പക്ഷെ അയാൾ പറഞ്ഞ എല്ലാ വിളി എന്ന് പറയുമ്പോൾ മനുഷ്യനെ വിളിക്കുന്നതും മരിച്ചോളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്. നമ്മൾ എല്ലാ വിളി എന്ന് പറയുമ്പോൾ അത് ഉൾപ്പെടുത്തുന്നില്ല, ജിന്നിനോടുള്ള വിളിയാണ്. ജിന്നിനോടുള്ള എല്ലാ വിളികളും ശിർക്കാണോ? അല്ലേ, അല്ല, അല്ല. കാരണം എല്ലാ വിളിയും ശിർക്കാണെങ്കിൽ ജിന്നോടുള്ള ഏത് പേടിയും ശിർക്കായി മാറണം, ശൈത്താനെ സംബന്ധിച്ചുള്ള ഏത് ഭയവും ശിർക്കായി മാറണം, അതിനു മുമ്പിൽ അർപ്പിക്കുന്ന ഏത് വിനയവും ശിർക്കായി മാറണം, അതിനോടുള്ള ഏത് പ്രതീക്ഷയും ശിർക്കായി മാറണം. എന്നാൽ അത് ശിർക്കാണ് നമുക്ക് പ്രമാണത്തിന് അടിസ്ഥാനത്തിൽ നമുക്ക് എന്തില്ല, വകുപ്പില്ല. ജിന്നിനെയോ ശൈത്താനെയോ നായയോ പട്ടിയെയോ പേടിച്ചാൽ അത് ശിർക്കാണ് എന്ന വാദം എനിക്കില്ല. അത് അബ്ദുൽ സലാം സുല്ലമിന്റെ വാദമാണ്, അത് എനിക്ക് ബാധകമല്ല. ശൈത്താനെ പേടിച്ചു എന്ന് വിചാരിച്ചിട്ട് ശിർക്കാവില്ല. ഇവിടെ ഒരു പാമ്പിനെ പേടിച്ചു അല്ലെങ്കിൽ നായനെ പേടിച്ചു അല്ലെങ്കിൽ ഒരു മനുഷ്യനെ തന്നെ പേടിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് ശിർക്കാവില്ല. അങ്ങനെ ഭയപ്പെട്ടിട്ട് ഒരു ജിന്നിനെ ഭയപ്പെട്ട് ശൈത്താനെ പേടിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ജിന്നിനോട് തന്നെ അല്ലെങ്കിൽ ശൈത്താനോട് തന്നെ തേടിയാൽ വിളിച്ചാൽ അത് ശിർക്കാണോ? അല്ലെ, ശിർക്കാണ്, സംശയമില്ല. അതെ, അത് ശിർക്കല്ല എന്നാണ് ഇയാൾ പറഞ്ഞത്. ഇല്ല,
അതല്ല പറഞ്ഞത്. സക്കരിയാസലായി പറഞ്ഞ അത്തരം ഒരു ഘട്ടം സാധാരണ മനുഷ്യന്മാരെ വിളിക്കണ കരയിൽ നിൽക്കണ ജോസഫിനെ വിളിക്കുന്ന പോലെയാണ്. അത് തെറ്റിദ്ധരിച്ചതാണ്, അല്ലാതൊന്നുമല്ല. ഒറ്റ കാര്യം ഈ പറഞ്ഞതിന്റെ ഒരു ഒരു കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പൊ മൗലവി പറഞ്ഞു ശൈത്താനെ പേടിക്കൽ ശിർക്കല്ല. എന്നാൽ ശൈത്താനോട് ശിർക്കാകുന്നൊരു പേടിയുണ്ടല്ലോ. ശൈത്താനെ പേടിക്ക എന്ന വകുപ്പിൽ ശിർക്കാകുന്നൊരു പേടില്ലേ? ഉണ്ടോ? ഉണ്ട്. അതെങ്ങനെ നമ്മൾ വേർതിരിക്ക? ശൈത്താനെ പേടിച്ചാൽ ശിർക്കാകുന്ന പേടിയുണ്ട്, ശിർക്കാവാത്ത പേടിയുണ്ട്. ഈ രണ്ട് പേടിയുടെയും തമ്മിലുള്ള മാനദണ്ഡം എന്താ? ഞാൻ ചോദ്യം ചെയ്യലട്ടോ, ഞങ്ങൾ വിചാരിക്കരുത്. ഈ രണ്ട് പേടികൾ തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ്? അതിപ്പോ അല്ല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇങ്ങനെ എന്നെ ഭയപ്പെടണം. യെസ്. അള്ളാഹിനെ ഭയപ്പെടും പോലെ ഒരു ജിന്നിനെ മലക്കിനെ അതല്ലെങ്കിൽ ഇതേപോലെ സൃഷ്ടികളെ ഭയപ്പെടുക, അപ്പൊ അത് ശിർക്കാവും. അല്ല, അത് അത് തമ്മിൽ വേർതിരിയുന്ന ഘടകം പിശാച്. ഇപ്പൊ മൗലവി പറഞ്ഞു പിശാചിനെ പേടിച്ചാൽ ശിർക്കാന്നുള്ള വാദം നിങ്ങളെ വാദമല്ല. പിശാചിനെ പേടിച്ചിട്ട് ആ പിശാചിന് അഭയം തേടുക. അല്ല, അഭയം തേടുക ശിർക്ക് തന്നെ. അതെ. അതിന് മൗലവി, അല്ല മൗലവി, അഭയം തേടുന്ന വിഷയത്തിൽ ഞാനും നിങ്ങളും ഒരേ പക്ഷത്ത് നിൽക്കുന്നു, ആ ശിർക്ക് തന്നെയാണ്. അതേസമയം ശൈത്താനെ പേടിച്ചാൽ ശിർക്കാകുന്ന പേടിയുണ്ട്, ശിർക്കാവാത്ത പേടിയുണ്ട് എന്ന് മൗലവി ഇപ്പൊ പറഞ്ഞല്ലോ. ശിർക്കാകുന്ന പേടി തന്നെ നമ്മൾ അള്ളാഹിനെ പേടിക്കണ മാതിരി പേടിക്കുക. അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ഉണ്ടാകും, അതല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ഗുണം കിട്ടും, ആ പ്രതീക്ഷയും ഭയവും ഉണ്ടായിട്ട് അവിടെ അതാണ് അള്ളാഹുള്ളത്. അതേപോലെ നമ്മൾ ഇതിനെ കാണുക ആ രൂപത്തിലാണ്. എന്നിട്ട് അതിൽ ഇപ്പോൾ ഇബ്നു ബാസ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ഇവിടെ നേരത്തെ നിങ്ങൾ ഉദ്ധരിച്ചു മുശ്രിക്കുകളുടെ സ്വഭാവം, അവർ യഥാർത്ഥത്തിൽ പിന്നെ ഇങ്ങനെ വിജന പ്രദേശത്തെത്തിയാൽ ജിന്നുകളെ ഒരു സഹായം തേടും, ജിന്നിൻ്റെ നേതാവിനെ വിളിച്ച് സഹായം തേടും. എന്നാലേ അത് പാടില്ല, നിങ്ങൾ അള്ളാഹിനോട് അഴുതിബി കലിമാത്തില്ലാഹി താമാത്തി മിസറിമ ഖലഖ് എന്ന് പറയും, അള്ളാഹിനോട് അഭയം തേടുകയാണ് വേണ്ടത്, ജിന്നുകളോട് അഭയം തേടുകയല്ല, ജിന്നുകളെ മേടിച്ചിട്ട് ജിന്നുകളോട് തന്നെ രക്ഷ തേടുക, അതല്ല വേണ്ടത്. നിങ്ങൾ അവരെ പേടിച്ച് അവരുടെ ഉപദ്രവത്തിൽ അതിൽ ഇതും പറയുന്നുണ്ട് കൊല്ലാതെ റബ്ബിൽ ഫലഖ്, ഈ ജിന്നുകളെ ശൈത്താന്റെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി അള്ളാഹിനോട് സഹായം തേടുക. അവർ ചെയ്യുന്നത് എന്താണ്? അവരെ പേടിച്ചിട്ട് അവരോട് തന്നെ സഹായം തേടുകയാണ്. അത് ശിർക്കാണ്, അത് ശിർക്കാണ്, സംശയമില്ല, അത് സംശയമില്ല. ഇവിടെ വിഷയം അതല്ല, അങ്ങനെ ആർക്കും സംശയമില്ല. സക്കരിയ സലാഹിക്കും സംശയമില്ല, എനിക്കും സംശയമില്ല, അത് ശിർക്ക് തന്നെയാണ്. സക്കരിയ സലാഹിന്റെ ആ വാദം, സക്കരിയ സലാഹി ആ പറഞ്ഞത് തെറ്റാണ്, അത് അയാളെ കൊണ്ട് തിരുത്തിപ്പിക്കും, അയാളോട് തിരുത്താൻ പറയും എന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് ഒരു ആരോപണം ഉണ്ട്, അത് ശരിയാണ്? അതായത് അതുണ്ട്, ശരിയാണ്. അത് പിന്നെ ഇസ്മായിൽ മാഷായിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക, അച്ഛനമ്പലത്തെ ആളെ പറയണ്ട. ആയിക്കോട്ടെ, അപ്പൊ ഏതായിരുന്നാലും അത് ശരിയാണ്, അത് ഞാൻ വിശദീകരിക്കാം. അത് ഞാൻ പറഞ്ഞുതരാം, അതിന് മുമ്പ് ഈ പറഞ്ഞ മുഴുവനാക്കണമല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ഭയത്തിന്റെ കാലത്തിൽ രണ്ടു തരം ഭയമുണ്ട്, ശിർക്കാകുന്ന ഭയമുണ്ട്, ശിർക്കാകാത്ത ഭയമുണ്ട്. അതായത് റബ്ബിനോട് കാണിക്കുന്ന ഭയം, അതാണ് അല്ലെങ്കിൽ യക്ഷോന റബ്ബഹും ബിൽ ഗൈബി എന്ന് പറഞ്ഞ ഭയം, ആ ഭയം അള്ളാഹുക്കുള്ള ഇബാദത്താണ്. ഈ ഭയം ശൈത്താനിലേക്ക് പോയാൽ ശൈത്താനുള്ള ഇബാദത്തായി, ഈ ഭയം ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് പേടിച്ചാലും ആ പേടി എന്തായി? ഇബാദത്തായി. അതേപോലെ മഹബത്ത്, അള്ളാഹുക്കുള്ള മഹബത്ത് ഇബാദത്താണ്. എന്നാൽ ഉമ്മാക്കുള്ള മഹബത്ത് ഉമ്മാക്കുള്ള ഇബാദത്തല്ല. എന്നാൽ ഉമ്മാനെ സ്നേഹിക്കുമ്പോഴും ശിർക്കാന്ന സ്നേഹം വരും. എങ്ങനെ? അള്ളാഹിനെ സ്നേഹിക്കുന്നത് ഏത് മാനദണ്ഡത്തിലാണോ ആ മാനദണ്ഡത്തിൽ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അത് അവർക്കുള്ള ഇബാദത്തായി മാറി. അതാണ് അന്ദാദൻ യുഹിബ്ബുനഹും കഹുബില്ലാ എന്ന്, അള്ളാഹിനെ സ്നേഹിക്കും പോലെ പങ്കുകാരെ സ്നേഹിക്കുന്നു. അപ്പൊ ഏത് വികാര പ്രകടനത്തിലും ഈ വേർതിരിവ് പ്രകടമാണ്. അത് സ്വാഭാവികമായും സഹായം ചോദിക്കുന്നിടത്തും ഉണ്ട് എന്നാ പറഞ്ഞത്. പേടിയിലും സ്നേഹത്തിലും ഭയത്തിലും പ്രതീക്ഷയിലും എല്ലാം രണ്ടു തരമുള്ളത് പോലെ സഹായം ചോദിക്കുന്നിടത്തും രണ്ടു തരമുണ്ട്. ശിർക്കാകുന്നതുണ്ട്, ശിർക്കാവാത്തതുണ്ട്. അതേസമയം എന്ത് ചോദ്യവും ശിർക്കാണെങ്കിൽ സ്വാഭാവികമായും ആ ശൈത്താനെ സംബന്ധിച്ചുള്ള ഏത് പേടിയും ശിർക്കാവണം. അങ്ങനെയാണെങ്കിൽ അബ്ദുസ്സലാം സുലൈമി പറഞ്ഞതാണ് ശരി എന്ന് പറയേണ്ടി വരും. കാരണം അബ്ദുസ്സലാം സുലൈമി പറഞ്ഞതാണ് ശൈത്താനെ പേടിക്കാൻ തന്നെ പാടില്ല, ശിർക്കാണ്. അതുകൊണ്ട് അയാൾക്ക് എന്ത് പറയേണ്ടുന്നത്? ശൈത്താൻ സഹായിക്കുന്ന വിശ്വസിച്ചാലും ശിർക്കാണ്, ഉപദ്രവിക്കുന്ന വിശ്വസിച്ചാലും ശിർക്കാണ്, ജിന്നെ സഹായിക്കുന്ന വിശ്വസിച്ചാലും ശിർക്കാണ്. അപ്പം സഹായം ചോദിക്കുന്ന ശിർക്കാകുന്നിടത്ത് സഹായം പ്രതീക്ഷിക്കലും ശിർക്കാണ്. മുഹിദ്ദീൻ ഷെയ്ഖിനോട് സഹായം ചോദിക്കുന്ന ശിർക്കാണെങ്കിൽ മുഹിദ്ദീൻ ഷെയ്ഖ് സഹായിക്കുമെന്ന് വിശ്വസിക്കലും ശിർക്കാണ്. ജിന്നിനോട് സഹായം ചോദിക്കുന്ന ശിർക്കാണെങ്കിൽ ജിന്ന് വല്ലവനെയും സഹായിക്കുന്ന വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വരും. ജിന്ന് വല്ലവനെയും ഉപദ്രവിക്കുന്ന വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വരും. ജിന്നിനോട് എന്നെ ഉപദ്രവിക്കല്ല എന്ന് പറഞ്ഞാൽ ശിർക്കാണെങ്കിൽ ജിന്നെ ഉപദ്രവിക്കുന്ന വിശ്വസിച്ചാലും ശിർക്ക് വരും. കാരണം മുഹിദ്ദീൻ ഷെയ്ഖിനെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ശിർക്കാവുമ്പോൾ മുഹിദ്ദീൻ ഷെയ്ഖ് സഹായിക്കുമെന്ന വിശ്വാസം എന്തു തന്നെയാണ്? ശിർക്ക് തന്നെയാണ്.
മൊഹീദീൻ ശൈഖ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പറയുമ്പോൾ ഷിർക്കാണെങ്കിൽ മൊഹീദീൻ ശൈഖ് ഇപ്പോൾ എന്നെ കാണുന്നു എന്ന് ചോദിച്ചാലും ഷിർക്ക് തന്നെയാണ്. മൊഹീദീൻ ശൈഖിനെ ശബ്ദം കേൾക്കുന്നു എന്ന് ചോദിച്ചാലും ഷിർക്ക് തന്നെയാണ്. എന്നാൽ ജിന്നെ സഹായിക്കണേ എന്നത് ഷിർക്കാകുന്നിടത്ത് ജിന്ന് കാണുമെന്നും ഷിർക്കാവണം, ജിന്ന് എന്നെ സഹായിക്കുമെന്നും ഷിർക്കാവണം. എന്നാൽ ജിന്ന് പതിരെയും സഹായിക്കുമെന്ന് അള്ളാഹു റസൂലും പറഞ്ഞിട്ടുണ്ട്, ഷെയ്ത്താൻ പതിരെ ഉപദ്രവിക്കുന്ന അള്ളാഹു റസൂലും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഷിർക്കല്ലതാനും. ഈ വേർത്തിൽ രണ്ടിലുമുണ്ട് എന്നാണ് പറഞ്ഞത്. അതേസമയം ജിന്നിനോടുള്ള സഹായ തേട്ടങ്ങൾ സാധാരണഗതിയിൽ നടക്കുകയാണെങ്കിൽ അതൊന്നും ഈ പറഞ്ഞ വകുപ്പിലല്ല വരിക. കാരണം ഓൻ്റെ മുന്നിൽ ജിന്നുണ്ടോ എന്ന് അറിയില്ല, ഓൻ്റെ മുന്നിൽ ജിന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല, അതിന് ഒരു സാധ്യത പോലില്ല, അങ്ങനത്തെ ഒരു ഇതുമില്ല. പിന്നെ കേവലം എന്താണ്, ഓൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പോൾ കേവലം സങ്കല്പം വെറുതെ വിളിക്കണ വിളിയല്ലല്ലോ നമ്മൾ പറയണത്. ഇപ്പം വെറുതെ ചിലപ്പോൾ നമ്മളും വീഴാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ വതിരീങ്ങൾ എന്നാൽ ശിർക്കെന്ന് പറയില്ല. അത് പണ്ട് ഖുറാഫീന, അപ്പം അന്ന് പിടിച്ച് ചേലായതുകൊണ്ട് അറിയാതെ തള്ളി വന്നതാണ് എന്നേ പറയുള്ളൂ. അപ്പം കേവലം ഒരു സാങ്കല്പികമായ ചോദ്യമല്ലല്ലോ, മറിച്ച് ഒരു പ്രതിസന്ധി പോയി ചാടുമ്പോൾ ജിന്നയെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ സങ്കല്പത്തിനപ്പുറം ചില വിശ്വാസങ്ങൾ ഉള്ളിലുണ്ടെങ്കിലേ വിളി വരുള്ളൂ. അത് നേരത്തെ മൗലവി പറഞ്ഞ പോലെ ഇവന് റജാ അങ്ങോട്ട് വരും, ഇവൻ്റെ ഖൗഫ് അങ്ങോട്ട് വരും, ഇവൻ്റെ കൽബിലെ താലുക്ക് അങ്ങോട്ട് വരും. അതാ ഇവന് വാസൊക്കെ പറഞ്ഞ താലുക്ക് വരുന്നുണ്ട്. ഈ താലുക്ക് വരുന്നിടത്ത് ആ ചോദ്യങ്ങളെല്ലാം ഷിർക്കായി മാറി. അപ്പോൾ സാധാരണഗതി മനുഷ്യൻ ജിന്നയെ സഹായിക്കണേ പറഞ്ഞാൽ വിധി എന്ത് വെച്ചാൽ ഷിർക്ക് തന്നെ പറയാനുള്ളത്. ഷിർക്ക് തന്നെ സംശയമൊന്നുമില്ല. അത് തന്നെ സക്കരിയ സുലാഹിയും പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് വിവാദമായി? സക്കരിയ സുലാഹി ഒരാൾ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ പുഴയിൽ മുങ്ങുന്ന ഒരു മനുഷ്യൻ ജിന്നയെ സഹായിക്കണേ വിളിച്ചാൽ വിധി എന്താണ്? അതിന് തുടക്കം അതാണ്. അദ്ദേഹത്തെ ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷിർക്ക് തന്നെയാണ്. ഇവൻ വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും ചോദിച്ചു. അപ്പോഴൊക്കെ അദ്ദേഹം ഷിർക്ക് ഷിർക്ക് ഇത് പറഞ്ഞു. കാരണം അത് പ്രാർത്ഥനയായിട്ടേ വരുള്ളൂ, കൽബിൽ താലുക്ക് ഉണ്ടാവും, റജാ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു, ആ റജാ ഒന്നും ഇല്ലെങ്കിൽ, ആ താലുക്ക് ഒന്നും ഇല്ലെങ്കിൽ, ആ വക ഒരു വിശ്വാസവും ഇല്ലെങ്കിൽ, ഒരു പ്രാർത്ഥനയുമല്ലെങ്കിൽ, അതൊന്നുമില്ല, ഒരു കേവലം വിളിയാണെങ്കിലോ? അപ്പോൾ അദ്ദേഹം ഒരു പ്രാർത്ഥന ഇല്ലെങ്കിൽ ഷിർക്ക് വരൂതല്ലോ. അത് പിന്നീട് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ ഷിർക്കും ഷിർക്കലത്തും വേർതിരിക്കുന്നിടത്ത് അദ്ദേഹം ഈ ഒരു ഉദാഹരണം പിന്നെ പറഞ്ഞു. അത് എടുത്തിട്ടാണ് ഇത് ആ പുഴയെ മുങ്ങുമ്പോൾ ജിന്നോട് വിളിക്കാമെന്ന് പറഞ്ഞു എന്നാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ സക്കേസുലയെ ഞാൻ തിരുത്തി എന്ന് പറഞ്ഞത് ശരിയാണ്. ഞാൻ സക്കേസുലയോട് പറഞ്ഞു, നിങ്ങൾ ആ ഉദാഹരണം പറഞ്ഞത് ശരിയായില്ല, അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനിടയായിട്ടുണ്ട്, അത് ദുരുപയോഗം ചെയ്യാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഉദാഹരണങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് പറയരുത് എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമാണ്. യഥാർത്ഥത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ സഹോദരന്മാരെ, ബഹുമാനനായ കരീം സലമിയുടെ ഈ സംശയങ്ങളും മൗലവിയുടെ മറുപടിയും വളരെ വിശദമായ വിശദീകരണമാണ്. പേപ്പറും പെന്നൊക്കെ കയ്യിലുള്ള ആളുകൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സുകൾ നോട്ട് ചെയ്ത് വെച്ചാൽ നാളെ നമ്മളെ ജിന്നൂരികളെന്നും മലക്കൂരികളെന്നൊക്കെ വിളിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ നമുക്ക് തിരുത്താൻ കഴിയും. അതുകൊണ്ട് വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക ഈ ചർച്ചകളെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ചോദിക്കേണ്ട വഴി ഞാൻ നിർത്തുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ തുടങ്ങിയിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് വെച്ചാൽ ജിന്നിനോട് പിന്നെ അനുവദനീയമായ വിളിയും അനുവദിക്കാത്ത വിളികളും ഉണ്ട്. അല്ല അല്ല, അത് തിരിച്ചാണ്. അനുവദനീയമായ യാതൊരു വിളിയും ഇല്ല എന്ന് വെച്ചാൽ ഷിർക്കാകുന്ന വിളിയും ഷിർക്കല്ലാത്ത വിളിയും, അതാണ്. കാരണം ഷിർക്കിന് നമ്മൾ ഇത്രയും കാലം പറഞ്ഞ നിർവചനം നമ്മളെ പാഠപുസ്തകത്തിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കൽ എന്നാണ്. ഇബാദത്തിന് നാം കൊടുത്ത നിർവചനം അക്സാവായത്തുൽ ഖുദൂഇ വത്തദല്ലുലി എന്നാണ്, അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും. ഈ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവുമാണ് ഇബാദത്ത്. ആ ഇബാദത്ത് ആരിലേക്ക് പോയാലും ഷിർക്കാണ്. ഇബാദത്ത് അല്ലാത്ത പോകുമ്പോൾ ഷിർക്കാകുന്നില്ല. ഇബാദത്ത് ജിന്നിലേക്ക് പോയാൽ ഷിർക്ക്. ഇബാദത്താകുന്ന സ്നേഹം, ഇബാദത്താകുന്ന പേടി, ഇബാദത്താകുന്ന ദുആ, ഇബാദത്താകുന്ന സഹായാർത്ഥന, ഇബാദത്താകുന്ന ശരണം തേട്ടം എല്ലാം ഷിർക്കാണ്. അതിനർത്ഥം ഇബാദത്തല്ലാത്തത്, ഷിർക്കല്ലാത്തത് അനുവദനീയമാണ് എന്നല്ല, അത് പാടില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും ജിന്നിനുള്ള ഒരു ബന്ധവും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഒരു ബന്ധവും യാതൊരു ഘട്ടത്തിലും, ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ, ഹാദറാവട്ടെ വൈബാവട്ടെ, പുഴക്കിണരാകട്ടെ അല്ലാത്തടുത്താവട്ടെ, ഏതു സമയത്തും ജിന്നുമായുള്ള ഒരു ഇടപെടലും ഒരു ബന്ധവും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. അതെ, ശരിയാണ്. അങ്ങനെ ബന്ധപ്പെട്ടാൽ, ഒരുത്തൻ ബന്ധപ്പെട്ടാൽ അത് ഷിർക്കാണെന്ന് പറയാൻ പറ്റുമോ പറ്റൂല എന്ന്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ജിന്നിനോട് സഹായം തേടിയാൽ, ഇപ്പൊ ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും, ആ ആയത്തിന്റെ പരിധിയിൽ
ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ മൊയ്തീൻ ശേഖിനെ വിളിക്കുന്നവര് ചെയ്യുന്നത് ശിർക്കാണെന്ന് നമ്മൾ പറയുന്നത്. അതേ അതിൽ തന്നെ പറയുന്നത് തഫ്സീറിൽ പറയുന്നത് പെടുന്നാണ്. ജിന്നുപെടും. അപ്പൊ ആ മാനദണ്ഡം വെച്ച് നമ്മൾ ജിന്നുകളെ വിളിച്ചാൽ അവർ നമ്മളെ വിളി കേൾക്കില്ല, ഇനി കേട്ടാൽ തന്നെ അവർ ഉത്തരവും ചെയ്യില്ല. അതാണല്ലോ ഇപ്പൊ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നതും ഇപ്പൊ അടുത്ത കാലത്ത് നമ്മളെ ഈ ചർച്ചയിൽ വരുന്നതല്ല തൗഹീദിന്റെ മാനദണ്ഡം. തൗഹീദ് എന്ന് പറഞ്ഞാൽ നൂഹ് നബിയുടെ കാലഘട്ടം മുതൽക്ക് പഠിപ്പിക്കൽ തുടങ്ങിയതാണ്. ഖുർആൻ അതിന് ചില നിർവചനങ്ങളും ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതാണിത്, അവർ നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ സഹായം തേടുന്നവരുടെ വിളി കേൾക്കുക, കേട്ടിട്ട് ഉത്തരം ചെയ്യുക. അത് ചെയ്യാൻ കഴിയുന്നവരെ നിങ്ങൾ വിളിക്കുക, കഴിയാത്തവരെ വിളിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ജിന്ന് അതിന് കഴിയും, നമ്മുടെ വിളിക്ക് കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയും എന്നതിന് വ്യക്തമായ തെളിവ് നമുക്ക് ഖുർആൻ്റെയോ സുന്നത്തിൻ്റെയോ ബുദ്ധിയുടെയോ അടിസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് സഹായം തേടാം. അതിന് ഇല്ലാത്തടത്തോളം കാലം ജിന്നിനെ വിളിച്ചാൽ കേൾക്കുന്നുള്ളതിന് തന്നെ നമുക്ക് വ്യക്തമായ തെളിവില്ല. ഇനി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യും എന്നതിന് തീരെ പടത്തം പറഞ്ഞത് അവർ ആ പരിധിയിൽ ഇവർ പെടുന്നതാണ്. ജിന്ന് പെടും, മലക്ക് പെടും. ഇപ്പം മലക്കുകൾ നമ്മളെ വിളിച്ചാൽ മലക്കുകൾ നമ്മളെ കൂടേണ്ടത് ശരിയാണ്, ഹാളറാണ്. പക്ഷെ മലക്കുകൾ നമ്മളെ കൽപ്പന അനുസരിച്ച് നമ്മളെ വിളി അനുസരിച്ച് വരുന്നവരല്ലല്ലോ. അല്ല, അവർ യഫ്ദൂനഹും നമ്മില്ല, അള്ളാഹിൻ്റെ അനുമതി പ്രകാരമാണ് അവർ പ്രവർത്തിക്കുന്നത്. നമ്മൾ വിളിച്ചിടത്തേക്ക് വലിയ വരില്ല. ഖിയാമനാൾ വരെ മലക്കുകളെ വിളിച്ചാൽ അവർ കേൾക്കൂല, ജിന്നുകളെ വിളിച്ചാലും വിളിക്ക് ഉത്തരം ചെയ്യൂല. ഇതാണ് ഖുർആൻ്റെ മാനദണ്ഡം. ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ ജിന്നുകളോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഖുർആൻ്റെ മാനദണ്ഡത്തിൽ നിന്ന് താഴ്ന്ന് മറ്റ് ചില മാനദണ്ഡങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അതാണ് ഇവിടെ ആശയക്കുഴപ്പത്തിന് കാരണം. ഏതായാലും ഞാൻ പിന്നെ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് പിന്നീട് അവസരം ആർക്കെങ്കിലും അവസരം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. നിരന്തരമായിട്ട് മൗലവി എന്നാണ് അറിയില്ല എന്നെ വിളിക്കുന്നത്. ഖുർആനിൻ്റെ മാനദണ്ഡത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഞാനും അവിടെ തന്നെ, നിങ്ങളും അവിടെ തന്നെ ഉള്ളത്. ദുആ അവർ കേൾക്കൂല, തീർച്ചയാണ്, സംശയമല്ല. ഒരാളെ ദുആ ഒരു ജിന്ന് കേൾക്കൂല, യാതൊരു സംശയവുമില്ല. അത് ഹാദറായ ജിന്നും കേൾക്കൂല, വായിബായ ജിന്നും കേൾക്കൂല, ഒരാളും കേൾക്കൂല, ജീവിച്ചിരിക്കുന്ന മനുഷ്യനും കേൾക്കൂല. ജിന്ന് മാത്രമല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന മനുഷ്യനും കേൾക്കൂല. അല്ല, ജീവിത മനുഷ്യൻ ദുആ കേൾക്കുമോ? അല്ല, മൗലവി ജീവിച്ചിരിക്കുന്ന, അല്ല കൂട്ടണം. അല്ല മൗലവി, അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, എന്താണ്, മൂസ ഈസ വ ഇബ്രാഹിം വ ഇസ്മായിൽ കൽ മലായിക്കത്തി ബൽ ജിന്നി. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ പറ്റിയിട്ട് ഇവിടെ ചർച്ച ഇല്ല. ഉണ്ടല്ലോ, ഇല്ല ഉണ്ട്, അവിടെ തന്നെ അവിടെ തന്നെ ഉണ്ട്. ജീവിച്ചിരിക്കുന്ന പിന്നെ ആ ഭൗതിക സൃഷ്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ്. ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് മലക്കുകളെ ഉപമിച്ചിട്ട് അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാം എന്നിടത്തേക്കാണ് നിങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ ചർച്ച എത്തില്ല. മൗലവി, ഈ ആയത്തിൽ ജീവിച്ചിരിക്കുന്ന മലക്കും മനുഷ്യനും എല്ലാം ഉണ്ട്, അവിടെയാണ് തെറ്റിദ്ധരിച്ചത്. അതായത് ഇന്ദദൂഹം എന്ന ആയത്തിന് കുർത്തുബി കുർത്ത വിശദീകരണം എന്താണ്, ഇതില് ആരെപ്പെടും? അമ്പിയാകപ്പെടും. അതിപ്പോഴല്ലേ മരിച്ചത്? അമ്പിയാ ജീവിച്ചിരുന്ന കാലത്ത് ഈ ആയത്ത് വാതകല്ലേ? അമ്പിയാ ജീവിച്ചിരുന്ന കാലത്ത് ഈ ആയത്ത് വാതകല്ലേ? അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാളും അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥനയാണെന്നോ ഇസ്തിഹാസയാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇബ്രാഹിം നബിനെയും ഇസ്മായിൽ നബിനെയും മൂസ നബിനെയും ഈസാ നബിനെയും ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയത് എന്നാ അവർ മരിച്ചതിൻ്റെ ശേഷമാണ്. ആ മരിച്ചുപോയ ആളുകളെ പോലെ തന്നെയാണ് ജിന്നും മലക്കുകളും എന്നാണ് ഇവർ പറഞ്ഞത്. സക്കരിയ സലായും കുർത്തുബിയും പറഞ്ഞത്, ഞാനും പറഞ്ഞത്, ആ നിങ്ങൾ പറഞ്ഞത്, അതിൽ ജീവിച്ചിരിക്കുന്നവരും പെടുന്ന, അപ്പോഴാണ് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ജീവിച്ചിരിക്കുന്നവരും പെടും, ജീവിച്ചിരിക്കുന്ന നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ മൗലവി. അല്ല മൗലവി, അത് ഞാനിത് അവസാനിപ്പിക്കണത്, പക്ഷെ നിങ്ങൾ പിന്നെ ആശയക്കുഴപ്പം. അല്ല, അവസാനിപ്പിക്കണ ആവശ്യമില്ല. അതായത് ഇത് ഏറ്റവും വലിയ അപകടം. ജീവിച്ചിരിക്കുന്നവർ പെടൂല എന്നാണെങ്കിൽ ജീവിച്ചിരിക്കുന്നവൻ കേൾക്കുന്ന വരൂലേ? ജീവിച്ചിരിക്കുന്നവൻ പെടൂല എന്നാണെങ്കിൽ ദുആ ജീവിച്ചിരിക്കുന്നവൻ കേൾക്കുന്ന വരൂലേ? മാത്രമല്ല മലക്കുകളോട് ദുആ ചെയ്ത് പറഞ്ഞു. കുർത്തുബി തന്നെ എന്ത് പറഞ്ഞു? ജിന്നും മലക്കും പറഞ്ഞു, മലക്ക് ജീവിച്ചിരിപ്പുണ്ടല്ലോ, മലക്ക് ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പൊ മലക്ക് പെടൂല അതില്?
അതിൽ മനുഷ്യൻപെടും, ശരിയാണ്. പക്ഷെ ചേറൂരുള്ള ഒരാളെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്, ഇവിടെ സദസ്സിലുള്ള ഒരു മനുഷ്യനാണ്. അല്ല, ചേറൂരുള്ള ഒരാള് ഇവിടുന്ന് വിളിച്ചാൽ ഒരു മാധ്യമമില്ലാതെ വിളിച്ചാൽ കേൾക്കുന്നല്ല. അല്ല അല്ല, കേൾക്കൂല, അങ്ങനൊരു പരിധി ഉണ്ട്. കേൾക്കൂല, മനുഷ്യന്റെ കേൾവിക്കും കാഴ്ചക്കും പരിധിയുണ്ട്. ഇങ്ങനെ പരിധിയില്ലാതെ കേൾക്കാൻ ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല, അബ്ബന് മാത്രമേ കഴിയുള്ളൂ. അപ്പം ജിന്നുകൾക്കും കഴിയില്ല. അതുകൊണ്ട് ഈ മരണപ്പെട്ടു പോയ പ്രവാചകന്മാരുടെ ഹുക്കുമ് തന്നെയാണ് ജിന്നുകൾക്കും മലക്കുകൾക്കും, അവരോട് വിളിച്ചാൽ വിളി കേൾക്കില്ല. അതുകൊണ്ട് മൊഴിദീൻ ശേഖ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത് ശിർക്കായതുപോലെ തന്നെ, ഒരു ജിന്നിനെ വിളിച്ചാൽ അല്ലെങ്കിൽ അസ്രായേലിനെ വിളിച്ചാൽ, ജിബ്രീലിനെ വിളിച്ചപ്പോൾ നിങ്ങളൊക്കെ കാണിച്ച ക്ലിപ്പിൽ തന്നെ കാണുന്നുണ്ട്, സുന്നികള് മലക്കുകളെ നിങ്ങളതാണോ ഇനി മറ്റേ, അതായത് ഇസ്രാഫീലിനെയും അസ്രായേലിനെ ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾ തന്നെ കമന്റ് അടിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ വിളിക്കണത്, അസ്രായേലിനെയാണ് എന്ന് ഓർമ്മണ്ടോ, അതൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ക്ലിപ്പ് ഇപ്പോഴും ഇടുന്നുണ്ട്. അതെ, അപ്പൊ അത് ആ വിളി നമ്മൾ പറഞ്ഞ എന്താണ്, മൊയ്തീൻ ശേഖിനെ മരിച്ചതിന് ശേഷം മൊയ്തീൻ ശേഖിനെ വിളിക്കുന്നത് പോലെയാണ് മലക്കിനെ വിളിക്കുന്നതും ജിന്നിനെ വിളിക്കുന്നതും. ഇവരുടെ വിളി അല്ല, പിന്നെ അവർ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല. ഈ മാനദണ്ഡം അനുസരിച്ച് ഈ വിളി ചെറുക്കാണ്. അതാണ് അതാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും തുല്യപ്പെടുത്താൻ കഴിയില്ല. കാരണം മൊഹിദ്ദീൻ ഷെയ്ഖ് ഈ ശബ്ദം കേൾക്കും എന്ന വിശ്വാസം ശിർക്കാണ്. മലക്ക് ഈ ശബ്ദം കേൾക്കുമെന്ന വിശ്വാസം ശിർക്കല്ല. അല്ല, അത് പറയണം. ഇത് പ്രകാരം പറയണ്ടേ? നിങ്ങളീ പറഞ്ഞ തത്വപ്രകാരം പറയണ്ടേ? രണ്ടും ഒരുപോലെയാണെങ്കിൽ പറയാത്തത് നിങ്ങൾ പറയണം എന്നുള്ളത്, നിങ്ങൾ പറയണം. അവർ കേൾക്കുന്നു. നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മളിപ്പോ എന്താണ്, പിന്നെ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ റദീഹി റഖീബുൻ അതീദ്. റഖീബും അതീദും നമ്മൾ പറയുന്ന നമ്മുടെ ഈ സംസാരം അവർ കേൾക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ സംസാരത്തിൽ നിങ്ങൾ പറഞ്ഞതിലോ ഞാൻ പറഞ്ഞതിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, നമ്മളിപ്പോ റഖീബിനെ അതീദിനെ വിളിച്ചിട്ട് പറയാണ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്, ആ റെക്കോർഡിൽ നിന്ന് അതൊന്ന് തിരുത്തണം. റക്കീബിനോട് ഞാൻ പറയാണ് ഞാൻ, അതാണ് ചോദിച്ചത്. അത് അങ്ങനെ റക്കീബും അതീതും നമ്മളത് കേൾക്കും, നമ്മുടെ സംസാരം കേൾക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് എനിക്ക് വാദമല്ല. യഥാർത്ഥത്തിൽ അബ്ദുസലാം സുല്ലമി അത് തന്നെയാണ് പറഞ്ഞത്. ഐക്ലേശം ഇത് പറ്റിയില്ല. അതായത് ഇങ്ങനെ അവര് കേൾക്കും അറിയും, മലക്കുകൾ നമ്മളുടെ സംസാരം കേൾക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മള് ആ മലക്കിനെ വിളിച്ചാൽ സഹായം തേടിയാൽ അത് ശിർക്കാണ്. അതല്ല പ്രശ്നം മൗലവി, ശ്രദ്ധിക്ക്, ആ ഫോൺ തൊളി എടുത്തളി, എന്നിട്ട് പറയാൻ നോക്കി, അത് കുഴപ്പമില്ല. അതായത് ഇപ്പം മൗലവി പറഞ്ഞ പ്രകാരം നമ്മുടെ സംസാരം റഖീബും മജീദും കേൾക്കുന്നു, എടുത്തളി വേണമെങ്കിൽ വിട്ടുന്നല്ലേ, ആയിക്കോട്ടെ സാർ. അപ്പം ഇത് ഈ മറുപടി കൂടി കേൾക്കി, ഇതും കൂടി ശ്രദ്ധിക്ക്. അതായത് ഇപ്പോൾ മൗലവി പറഞ്ഞതാണ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏത് വാക്കുച്ചരിച്ചാലും റഖീബും അതീദുമായി കേൾക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ റഖീബ് അതീദിനെയും ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അയാളുടെ നമുക്ക് ഓതാനുള്ള ആയത്തേതാ, ഇന്തദുഉഹും ലാ യസ്മഉദു അഴക്കും. ആ പറയാം, പറഞ്ഞല്ലോ ശിർക്ക്. അല്ല, ഇവിടെ അത് തർക്കമില്ല, അതിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല, അത് ശിർക്ക് തന്നെയാണ്, സംശയമേ ഇല്ല. കാരണം അതല്ല ശിർക്കല്ല പറഞ്ഞത്, അതല്ല പറഞ്ഞോണ്ടിരുന്നത്, എത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്ക്. അതാ പറഞ്ഞത്, അതായത് റഖീബ് അതീദ് നമ്മുടെ സംസാരം കേൾക്കും, എന്നാൽ റഖീബ് അതീദ് നമ്മുടെ ദുആ കേൾക്കൂല, അതാ വ്യത്യാസം. ഇന്തദുഉഹും ലാ യസ്മഉ ദുആഅക്കും. റഖീബ് അതീദ് എന്ന് ഞാൻ വിളിച്ചാൽ റഖീബ് കേൾക്കൂല, കേൾക്കൂ. ഞാൻ ഇപ്പൊ വിളിക്കുകയാണ് റഖീബ് കേട്ടല്ലോ. അതാ ഞാൻ ആദ്യത്തിൽ ചോദിച്ചത്, അത് തന്നെയുള്ള നമ്മളെ ബഹുമാനപ്പെട്ട കാന്തപുരം പറഞ്ഞത് തന്നെ, എല്ലാ വിളിയും ശിർക്കാകുന്ന വിളിയുണ്ട്, ശിർക്കല്ലാത്ത വിളിയുണ്ട്. നിങ്ങളും പറയുന്ന അതാണ്, ഇപ്പൊ നിങ്ങളോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അതില് സഹായ തേടത്തില് ശിർക്കാകുന്നതുണ്ട്, ഇല്ലാത്തതുണ്ട്. അല്ല, അതല്ല പറഞ്ഞു. പക്ഷെ ഏതാണ് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നിങ്ങൾ പറയും. അതിനാണ് ഈ ഉദാഹരണം തന്നെ മതി. ഏത്? റഖീബും അതീദും നമ്മുടെ വിളി കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കൂല. ഞാൻ ഇപ്പൊ റഖീബ് അതീദ് എന്ന് പ്രാർത്ഥിച്ചു, കേൾക്കൂല, കേൾക്കൂല, അവർ കേട്ടിട്ടില്ല. ഇല്ല, പ്രാർത്ഥന കേൾക്കൂല. പ്രാർത്ഥന കേൾക്കാൻ വിളിച്ചാൽ റഖീബ് എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ റക്കീബ് എന്റെ കിതാബില് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും ഒരു തിരുത്ത് കൊടുക്കണം, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയതാണ്,
തിരുത്തണം എന്ന് പറഞ്ഞാൽ അത് അവർ കേൾക്കൂല. ആ വിളി കേൾക്കും, പ്രാർത്ഥന കേൾക്കൂല. കാരണം ദുആ കേൾക്കാൻ അല്ലാഹുവേ കഴിയുള്ളൂ. ആ ഖുർആനിൽ അല്ല ഇന്ന ദുആ യസ്മഉ ദുആ കേൾക്കും, കേൾക്കൂല. പക്ഷേ ഉത്തരം മാത്രല്ല അല്ല പറഞ്ഞത്. ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്തെ കാലത്ത് വരും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അല്ല പറഞ്ഞത്. അതിനാണ് പണ്ട് കേട്ടാൽ തന്നെ അവരെന്ത് ചെയ്യൂല, ഉത്തരം ചെയ്യൂല, ഉത്തരം ചെയ്യൂല. അപ്പൊ റക്കീബിനെ ആരത്തിയതിനും വിളിച്ചവർ കേൾക്കും, പക്ഷെ എനിക്കും ഒരു ഉത്തരം ചെയ്യൂല, എന്റെ റെക്കോർഡിന് തിരുത്തൂല. അതാണ് അവര് എന്ത് ചെയ്യില്ല, കേട്ടാലും മസ്തജാബുലക്കും. അപ്പൊ അല്ലാഹുവല്ല മാത്രല്ല പരലോകത്ത് അവർ നിഷേധിക്കും ചെയ്യും, നിഷേധിക്കും ചെയ്യും. അവര് പറയും, ഏ ഞങ്ങളാരെ മലക്കുകൾ പറയും, ഞങ്ങളല്ല വിളിച്ചത്, ജിന്നുകളാണ് വിളിച്ചത്. അപ്പൊ അപ്പൊ അത് പ്രകാരം ചിലർ ചില സമയത്തെങ്കിലും ദുആ കേൾക്കും എന്നാണോ അർത്ഥം? ദുആ കേൾക്കുന്നോ? ഇന്നതില്ല, അത് ഏറ്റവും വലിയ അപകടമാണ്. ദുആ കേൾക്കൂല മോലി, ദുആ കേൾക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ. ഞാൻ വിശ്വസിക്കുന്നു ദുആ കേൾക്കാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കൂ. അല്ലാ പഠിപ്പിനും കഴിയില്ല, മലക്കുകൾ കേൾക്കാൻ കഴിയും ഇല്ല. ഞാൻ ജിബ്രീലിനെ വിളിച്ചാൽ ജിബ്രീൽ കേൾക്കൂലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ വലവു സെമിഊ എന്ന് പറയുന്നിടത്ത് ഒട്ടുമിക്ക മുഫസ്സിലീങ്ങളും ഫർലൻ എന്ന് കൊടുത്ത് സങ്കല്പിച്ചാൽ എന്തിനാ സങ്കല്പിക്കുന്നത്? സങ്കല്പം സങ്കല്പം അവിടെ അല്ല പറഞ്ഞത്, സങ്കല്പം പറഞ്ഞു എവിടെ അറിയോ? ആ അത് നിങ്ങൾ മനസ്സിലാക്കണം. ജിന്നും പിന്നെ മലക്കും പറഞ്ഞിടത്തല്ല സങ്കല്പം പറഞ്ഞു. അതിന്റെ മുന്നേ കുർത്തുബിയൊക്കെ വിശദീകരിക്കുന്നത് എന്താ വെച്ചാല്, അവിടെ ഈ ജമാതായ വസ്തുക്കളാണ്, അതായത് കല്ല്, മരം, വിഗ്രഹങ്ങൾ, പ്രതിഷ്ഠകള്, അവര് വിളിച്ചാൽ കേൾക്കൂല. ഇനി അവര് കേൾക്കുന്നു സങ്കല്പിക്ക, എന്നാൽ ഉത്തരം ചെയ്യൂല. അല്ലാതെ മലക്കിന്റെയും ജിന്നിന്റെയും കാര്യം പറഞ്ഞുകൊടുത്ത് സങ്കല്പം പറഞ്ഞിട്ടില്ല. അതിന്റെ മുന്നാണ് ജമാതുകളെ സംബന്ധിച്ച് കല്ല്, മരം, പ്രതിഷ്ഠകൾ പറഞ്ഞിടത്താണ് സങ്കല്പിക്കുക എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തില് അതല്ലേ കാന്തപുരത്തിന്റെ വാദം? കാന്തം പറഞ്ഞ ഇത് ഹജറാണ് മൗലവി, ഷജറാണ് മൗലവി എന്ന് കാന്തം പറഞ്ഞു, അവിടെയാണ് സങ്കല്പിച്ചത്. കാന്തപുരത്തിന്റെ വാദം അതല്ല, കാന്തപുരം ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ്. അതായത് നമ്മൾ ജീവിച്ചിരിക്കണ മൊയ്തീനും വിളിക്കുന്നുണ്ട്, പിന്നെ മരിച്ച മൊഴിദീനും വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചാൽ മൂപ്പരാശയ കുഴപ്പം ഉണ്ടാക്കുന്ന പറഞ്ഞാല്, ഇപ്പൊ ഈ മുടിപ്രശ്നം ഉണ്ടായി, അല്ല മുടിപ്രശ്നം, ഈ ജിന്ന് പ്രശ്നം തന്നെ. ജിന്ന് പ്രശ്നം ഉണ്ടായപ്പോ മൂപ്പര് പറഞ്ഞ എന്താ, ഇപ്പൊ ഇവിടുത്തെ തർക്കം ജിന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്, എന്നാ നമുക്കിടയിലുള്ള തർക്കം അതെല്ലാം പറഞ്ഞ ആ രൂപത്തിലാണ് അയാൾ തെറ്റിദ്ധരിപ്പിക്കണേ. അവര് ജമാഅത്തിനെ സംബന്ധിച്ച് അവര് പറഞ്ഞെന്താണ്, അതായത് ഇപ്പൊ മൗലവി പറഞ്ഞ പ്രകാരം കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്ന് പറഞ്ഞത് വിഗ്രഹങ്ങൾക്കാണ്, മരങ്ങൾക്കാണ്, അത് ജിന്നിനും മനുഷ്യനുമല്ല. ഞാൻ പറയുന്നു കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്ന് പറഞ്ഞത് ഏത് മഖ്ലൂഖിനും ബാധകമാണ്. കാരണം ദുആ കേൾക്കാൻ റഹ്മാൻ റബ്ബിന് കഴിയില്ല. അതാണ് വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവിടെ ഹും എന്നാണ് പറഞ്ഞത്. വമൻ അദല്ലു മിമ്മൻ യദുഉ മിൻ ദുനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു, ഉത്തരം ചെയ്യാത്തവരെ ദുആ ചെയ്യുന്നവനേക്കാളും വഴിപഴിച്ചവൻ ആര്? അവിടെ മഞ്ഞാണ്, ആ ബുദ്ധിയുള്ളവരെ പറ്റിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. ആ ആളെ പറ്റി എന്ത് പറഞ്ഞു? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ആ മഞ്ഞ് അത് ഇൻസാവാം, ജിന്നാവാം, മലക്കാവാം, അമ്പിയാക്കളാവാം, അല്ലാത്തവരാവാം, അവരൊക്കെ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവന്റെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണ്. നേരത്തെ മൗലിയാളോ ആയ തോന്നിയത്, ഈ ആയത്തിന് നെസ്സു പ്രകാരം ലോകത്ത് റബ്ബല്ലാത്ത ഒരാളും ദുആ കേൾക്കൂല, അവരൊക്കെ ഓഫിനിങ്ങളാണ്, അശ്രദ്ധരാണ്. ഈസാ നബിയെ കോടാനക്കോടി ക്രിസ്ത്യാനികൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടും ഈസാ നബി പറയുന്നത് എന്താ പരലോകത്ത്, ഫലമ്മാ തവഫൈതനി കുന്ത അൻതറഖീബ്, നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്ത ശേഷം നീയാണ് റബ്ബേ എല്ലാം നിരീക്ഷിക്കുന്നവൻ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവരൊക്കെ വിളിച്ചത് ഈസാ നബി കേട്ടിട്ടേയില്ല, ഈസാ നബി മരിച്ചിട്ടില്ല, ആകാശത്തുണ്ട്. എന്നിട്ടും ഈ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളുടെ ദുആ ഈസാ നബി അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ദുആ കേൾക്കാൻ റബ്ബനല്ലാത്ത ഒരു ശക്തിക്കും കഴിയില്ല, അത് കല്ലിനും കഴിയൂല, മനുഷ്യനും കഴിയൂല, ജിന്നിനും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയൂല, ആർക്കും കഴിയില്ല. എന്താണ് മൗലിക നിങ്ങൾ അങ്ങനെ വെക്കാൻ? യഥാർത്ഥത്തില് മൗലി ഇവന്റെ പ്രവർത്തനങ്ങൾ മലക്കൾ രേഖപ്പെടുത്തുന്നു, അതുപോലെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്, ആണ് ആ പ്രവർത്തനം രേഖപ്പെടുത്തും.
ആ പോത്തിനെ രേഖപ്പെടുത്തും. എന്ത് രേഖപ്പെടുത്തും? ഇവൻ ശിർക്ക് ചെയ്തു രേഖപ്പെടുത്തും. അതെ, കേട്ടിട്ടുണ്ട്, ഇവൻ ശിർക്ക് ചെയ്തു എന്ന് രേഖപ്പെടുത്തും. എന്നാൽ റഖീബിനോടുള്ള ഉത്തരം ചെയ്യൂല, കേൾക്കൂല. റഖീബിനോട് വിളിക്കാൻ പറ്റൂല, വിളിക്കാൻ ഏതായാലും പറ്റൂല. നിർത്തുകയാണ്. അതായത് മലക്കുകൾ കേൾക്കും, കേട്ടെങ്കിലല്ലേ അവർക്ക് ഇവൻ ശിർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ അവർക്ക്, അവർ നമ്മൾക്ക് ഒരു ഉത്തരം ചെയ്യൂല. നമ്മൾ ആവശ്യപ്പെട്ട കാര്യം അവർ നിർവഹിച്ചിട്ട് നമ്മളെ പേരിൽ ഒരു ചാർജ് അവരെ ലിസ്റ്റിലുണ്ടാവും. ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട്, അതിനുള്ള ഒരു പരലോകത്ത് നിഷേധിക്കണത്. അത് കേൾക്കും. ആ, അതാണ് ഞാൻ പറഞ്ഞത്. അത് മലക്ക് പ്രാർത്ഥിച്ചാൽ തന്നെ, ഇപ്പൊ ഇസ്രാഫിലെ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചാല്, അല്ലെങ്കിൽ റക്കീബ് അതീതെ എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ എന്റെ റെക്കോർഡിൽ എന്തെങ്കിലും തിരുത്തി വരുത്തണേ എന്ന് റക്കീബിനോടും അതീതിനോടും നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ അപേക്ഷിക്കുമ്പോൾ അതവർ കേട്ട് രേഖപ്പെടുത്തും. പക്ഷെ ഒരു സമീരു മസജാബുലക്കും ഒരു ഉത്തരം നമുക്ക് കിട്ടൂല. അതെ, അതുകൊണ്ട് അവരെ വിളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് മൊയ്തീൻ ശേഖിനെയും ബദരീങ്ങളെയും ഇബ്രാഹിം നബീനെ ഒക്കെ വിളിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അവർ ഈ മൊയ്തീൻ ശേഖിനെ വിളിക്കുന്നത് ഷിർക്കാണ് എന്ന് പറയുന്നത് പോലെ ജിന്നിനെയും മലക്കിനെയും വിളിക്കുന്നത് ഷിർക്കാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസത്തിലാണ് അത്. ഇൻഷാല്ലാ അതിൽ എന്തെങ്കിലും മാറ്റം വരാൻ വരികയാണെങ്കിൽ അതിൽ സത്യം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ഇൻഷാല്ലാ വേണ്ടി ശ്രമിക്കാം. ഇൻഷാല്ലാ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അവസരം ഒഴിഞ്ഞു കൊടുക്കണം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഏതായിരുന്നാലും മൊഹിദ്ദീൻ ഷെയ്ഖും ജിന്നും ഒരുപോലെ തുലനപ്പെടുത്താൻ നിവൃത്തിയില്ല. കാരണം മൊഹിദ്ദീൻ ഷെയ്ഖ് കാണുമെന്നും കേൾക്കുമെന്നും വിശ്വസിച്ചാൽ തന്നെ ഷിർക്ക് വന്നു. ജിന്നും മലക്കും കാണുമെന്നോ കേൾക്കുമെന്നോ വിശ്വസിച്ചാൽ ഷിർക്കല്ല. എന്നാൽ ദുആ കേൾക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ, ഒരു സൃഷ്ടിക്കും അതിന് കഴിയില്ല. അതുകൊണ്ടാണ് സങ്കല്പിച്ചാൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലെങ്കിൽ സങ്കല്പിച്ചാൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, അത് എല്ലാവർക്കും ബാധകമാണ്. അതേപോലെ ഏതു പടപ്പും ദുആ കേൾക്കാനോ ഉത്തരം ചെയ്യാനോ സാധിക്കുന്നവർ അല്ല എന്ന കാര്യത്തിലും സംശയിക്കാനില്ല. എന്നാൽ ഒരു വിളി ഷിർക്കാകുന്നത് ഈ പറഞ്ഞ മാനദണ്ഡം അക്സാഴിവത്തതലുടി അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും എന്ന മാനദണ്ഡ പ്രകാരമാണ് ഒരു വിളി ഷിർക്കാകുന്നതും ഷിർക്കാകാതിരിക്കുന്നതും. രണ്ടും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇൻഷാല്ലാ മൗലവിയുടെ ആ ഒരു പിന്നെ അറിയാനുള്ള ആഗ്രഹം അൽഹംദുലില്ല നല്ലത് തന്നെയാണ്. നമ്മളൊക്കെ അദ്ദേഹത്തെ മാനിക്കുന്നു, ആദരിക്കുന്നു. റബ്ബ് ഇനിയും ഈ രംഗത്ത് സേവനം ചെയ്യാത്ത തൗഫീഖ് അദ്ദേഹത്തെ നമുക്കുമെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതേക്കുറിച്ച് മൗലവി പറഞ്ഞു, ഭൗതിക ജീവികളാണ് ജിന്നുകൾ, അഥവാ അതുകൊണ്ട് മന്ത്രവാദം എന്താണ് ഹറാമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഷിർക്കാണെന്നുള്ള വിശ്വാസം തെറ്റാണ് എന്നാണോ മൗലവി പറയുന്നത്? ഞാൻ മന്ത്രവാദം എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചിട്ടില്ല. സിഹ്ർ എന്ന് പറഞ്ഞാൽ അതല്ലേ? അല്ലല്ല, സിഹ്ർ വേറെ, മന്ത്രവാദം വേറെ. എന്റെ പ്രസംഗത്തിൽ മന്ത്രവാദം എന്നൊരു പദം തന്നെ ഞാൻ പ്രയോഗിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു. അല്ല, സിഹ്റിന്റെ മലയാളം എന്താണ് പദം? സിഹ്ർ മാരണം എന്നർത്ഥം, മന്ത്രവാദം അല്ല. മാരണവും മന്ത്രവാദവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. മാരണത്തിന് മന്ത്രവാദം വരും, അതിൻ്റെ ഒരു ഭാഗമാണ്. സിഹ്ർ ചെയ്യുമ്പം മന്ത്രം മാത്രമല്ല വരിക. സിഹ്റിൽ ഒരുപാട് തരങ്ങളുണ്ട്. ഹൊമീഷറിൻ്റെ ഫദാത്തിഫിൻ ഉൾക്കതി എന്ന് പറഞ്ഞു, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ ഒരു ഊത്തോടെ വരുന്നുണ്ട്, കെട്ടിടൽ വരുന്നുണ്ട്, പല സൈസ് പണിമോടെ വരുന്നുണ്ട്. അപ്പം മാരണം വേറെ, മന്ത്രവാദം വേറെ. മന്ത്രവാദത്തിൽ മന്ത്രവാദം എന്ന് പറയുമ്പോൾ അതും തന്നെയാണ് അനിസ്ലാമികമായ ഏർപ്പാട് തന്നെയാണ് വരുന്നത്. മന്ത്രമാണെങ്കിൽ മന്ത്രമാണോ മന്ത്രവാദം ഉദ്ദേശിച്ചത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാധാരണ നമ്മളെ സായർ അഥവാ മന്ത്രവാദികളൊക്കെ ചെയ്യും, ഷിർക്ക് തന്നെയാണ്, 100% ഷിർക്കാണ്. ആ രീതിയിലുള്ളത് 100% ഷിർക്കാണ്, ഷിർക്ക് അല്ലാത്തത്. അപ്പോൾ അതിലൊന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള അഥവാ നമ്മൾ പറയുന്ന ഹറാമാകുന്ന മന്ത്രം ഏതാണ്? ഇല്ല, മന്ത്രവാദത്തിൽ എല്ലാം ഷിർക്കാണ്. അല്ല, അപ്പം പറഞ്ഞല്ലോ മൗലവി പറഞ്ഞു ഹറാമാകുന്നത് ഉണ്ട് എന്ന് പറഞ്ഞു. അത് മന്ത്രമല്ല വിഷയം. മന്ത്രം എന്നത് ഒരു ഇബാദത്തിന്റെ വകുപ്പാണ്, അത് റബ്ബിലേക്കേ പാടുള്ളൂ. റബ്ബിലേക്കാകുമ്പോൾ അത് ഇബാദത്താവും, അതിന് കൂലിയും കിട്ടും. റബ്ബല്ലാത്തിലേക്കാവുമ്പോൾ ഷിർക്കാവും, അതിന് കുറ്റവും കിട്ടും. അതിൽ പിന്നെ അതിൻ്റെ അടിയിൽ ഹറാമായ മന്ത്രം പറഞ്ഞില്ല. അല്ല, അപ്പം സിഹ്റിനെ കുറിച്ച് പറഞ്ഞു, സിഹ്റാണല്ലോ മൗലവി പറഞ്ഞു. അഥവാ ഒരാൾ സിഹ്ർ ചെയ്യുമ്പോൾ അവിടെ ജിന്ന് അത് ഉപദ്രവിക്കുക അഥവാ അത് മുഖേന രീതിയിൽ അഥവാ ഉപദ്രവം വരുത്തുന്നു എന്നത് കൊണ്ടാണത് എന്താവുന്നത് ഹറാമാണെന്ന് പറഞ്ഞു. അഥവാ ജിന്ന് ആ രീതിയിലുള്ള ഉപദ്രവം മറ്റേ അഭൗതികമല്ലാത്തത് കൊണ്ട് അതെന്താണ് ഹറാമാണ്. അത് അഭൗതികമായ ഒരു രീതിയിലായിരുന്നുവെങ്കിൽ അത് ഷിർക്കാവുമെന്നാണ് പറഞ്ഞത്. അല്ല, അതുമല്ല, അതൊന്നും മനസ്സിലാക്കിയില്ല. ഞങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നോ പോകുന്നതാ? വൈകിയൊന്ന്, നേരത്തെ. അതായത് സിഹ്റിന്റെ അംശം എല്ലാം ഷിർക്കാണ്. സിഹ്ർ ചെയ്താൽ തന്നെ ഓൻ ഷിർക്ക് ചെയ്തു. ഷിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ ഒരാൾക്ക് സിഹ്ർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു സാഹിർ ചെയ്യുന്നതായിട്ട് നമ്മൾ ഇവിടുത്തെ കോഴിമുട്ടമൊക്കെ കുത്തിയരച്ച് കൊണ്ടുപോയിട്ടാൽ അവിടെ സിഹ്റാവൂല, അത് സിഹ്റന്നാവൂല.
നമ്മൾ കോഴിമുട്ട കള്ളി വെച്ച് അവിടെ കൊണ്ടുപോയിട്ടു കോഴിമുട്ട പോയി എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു ഒരു സാഹിർ ചെയ്യുന്ന സെഹിർ സെഹിർ ആകണമെങ്കിൽ ഓൻ ശിർക്ക് ചെയ്തോളണം, അപ്പോഴേ സെഹിർ സെഹിർ ആവുള്ളൂ, അല്ലാതെ ഒരു സെഹിർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നബി ഞങ്ങൾ പറഞ്ഞത് ലൈസ മിന്ന മൻ സഹറ ഔ സുഹിറ ലഹു, സെഹിർ ചെയ്തവനും ചെയ്യിച്ചവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ സെഹിറിൻ്റെ അംശങ്ങളെല്ലാം ശിർക്കുമായി ബന്ധമുള്ള തന്നെയാണ്, അല്ലാത്തൊരു ഏർപ്പാട് വരുന്നില്ല. ആ സെഹിറിൻ്റെ ഭാഗമായിട്ട് ഓൻ ജിന്നിനോട് പ്രാർത്ഥിക്കും, ഓൻ ജിന്നിനെ വിളിക്കും, ഓൻ ജിന്നിനെ ഉപയോഗപ്പെടുത്തും, അവൻ ജിന്നിന് വേണ്ടി ചരട് കെട്ടാൻ പറയും, നൂല് കെട്ടാൻ പറയും. ഈ തരങ്ങളെല്ലാം ശിർക്കാണ്. നമ്മൾ പറയും സാധനം ഏലസ് കെട്ടിയാൽ ശിർക്കായി എന്ന് പറയും. അടപ്പം എന്താ നയിക്കുന്നതിന് ആലോചിച്ച് എന്താ ഉള്ളത്? എന്താ പോയി സാധനം വഴി കെട്ടി, അതിന് ഭൗതികമല്ലേ, അതും ശിർക്കാണ്. കാരണം ഇത് കേവലം ഒരു നൂലല്ല, ഈ രക്തം ഇവിടുന്ന് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരുത്തനെ ഇവിടെ നൂലിട്ടിയാലോ, അത് ശിർക്കല്ല. ഇപ്പം രക്തമാണ് പോകരുത് എന്ന് വിചാരിച്ചു അവിടെ മുറിക്കണ കെട്ടി, ഇത് ശിർക്കാണോ? അല്ല. എന്നാൽ സിദ്ധം കൊടുത്ത സാഹിർ കൊടുത്ത ഒരു നൂലിട്ടിയാലോ, അത് ശിർക്കായി. അപ്പം സിഹിറുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ശിർക്കുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ ഉണ്ടാകുന്നുള്ളൂ, അല്ലാതെ ഉണ്ടാകുന്നില്ല. മന്ത്രം എന്നത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്, ഓരോ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ. അതുകൊണ്ടാണ് നബി പറഞ്ഞത് ആയിരുന്നു അടയ്യ റുക്കാക്കും, നിങ്ങളുടെ മന്ത്രങ്ങൾ നിങ്ങൾ എനിക്ക് പ്രദർശിപ്പിക്കുക. കാരണം ലാ ബഖ്സബിർ റുഖ മാലമ്യക്കുൻ ശിർക്ക, ശിർക്കില്ലാത്ത മന്ത്രത്തിന് കുഴപ്പമില്ല. അത് ജിന്നിനോടല്ല, അത് ശൈത്താനോടല്ല. ശൈത്താനോടും ജിന്നിനോടുമുള്ള മന്ത്രങ്ങളെല്ലാം ശിർക്ക് തന്നെയാണ്. ശിർക്കല്ലാത്തൊരു മന്ത്രം അവിടെ ഇല്ലെന്നെ. ശൈത്താനോട് ശിർക്കല്ലാത്തൊരു മന്ത്രം നടത്തുക എന്ന വകുപ്പന്നെയില്ല, അതെല്ലാം ശിർക്ക് തന്നെയാണ്. മന്ത്രം എന്ന വിഷയം അത് റബ്ബിനോടുള്ള തേട്ടമായി നടക്കുന്ന ഇബാദത്താണ്. അത് റബ്ബല്ലാത്തിലേക്ക് പോകുമ്പോൾ അവർക്കുള്ള ഇബാദത്താവും. അത് മന്ത്രം മാത്രപ്പോൾ നേർച്ച, നേർച്ച എന്താ ഭൗതികത ചോദിച്ചാലോ, നേർച്ചപ്പെട്ടികൾ പത്ത് ഉൾപ്പെട്ടു, ഇത് ശിർക്ക നമ്മൾ പറയും. എന്തുകൊണ്ട്? അപ്പോൾ വേറെ ചോദിക്കുക, എന്താ ഒരു പെട്ടിക്ക് ഓട്ടാക്കിയിട്ട് അതിൽ പത്ത് ഉറുപ്പ് ഇടാൻ പാടില്ല ചോദിച്ചാലോ? പാടുണ്ട്. വീട്ടിലൊക്കെ നമ്മൾ പണം സൂക്ഷിക്കാൻ വേണ്ടി കുറ്റി ഉണ്ടാക്കല്ലേ, അതിന് ഓട്ടുണ്ടാകും പൈസ ഉണ്ട്, അത് ശിർക്കാകണമില്ല. പിന്നെ എന്താ ഇത് ശിർക്കായി? ഇതിലേക്ക് പണം എറിയുമ്പോൾ ഈ നേർച്ച സ്വീകരിക്കാനും അതറിയാനും അതിന് ഫലം ചെയ്യാനും ഒക്കെ ശ്രോതാക്കന്മാർ കഴിയുമെന്ന വിശ്വാസമാണ് ഇടാനുള്ള പ്രചോദനം. അല്ല പോണേക്ക് പത്ത് ഉറുപ്പെട്ടി ഇപ്പം എന്താ ഇപ്പം കാട്ട് ഒന്ന് കൊടുത്തില്ല, അപ്പൊരു പെട്ടിയുണ്ട്, എന്താ പെട്ടി വന്നറിയില്ല, വായി കൊണ്ടേ ഇട്ടു, ഇത് ശിർക്കാവോ? ഇല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു കാര്യം ഭൗതികവും അഭൗതികവുമാകുന്നത്? നിങ്ങൾ ഉദ്ദേശം ഏതെങ്കിലും മനുഷ്യൻ ചെയ്യാനുള്ള പറഞ്ഞു ഭൗതികമുണ്ട് അഭൗതികം, എന്താണ് അതിന്റെ ചോദ്യത്തിന് ഉദ്ദേശിച്ച മനുഷ്യൻ ഒരു കാര്യം ചെയ്താൽ അതിൽ ഏത്, അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് ചെയ്താലല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യമാണ് ഭൗതികം അല്ലെങ്കിൽ അഭൗതികം, അതിന് തമ്മിൽ വേർതിരിക്കുന്ന മാനദണ്ഡം എന്താ? ശിർക്കും തൗഹീദും വേർതിരിയുന്ന അഭൗതികവും ഭൗതികവും. ഈ അഭൗതികം റഹ്മാനായ റബ്ബ് മാത്രമേ ഉള്ളൂ, ബാക്കി ഏതു പടപ്പിനും ആ അഭൗതികത ഇല്ല. അതാണ് അഭൗതികമായി സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ നമ്മൾ പറഞ്ഞത്. അഭൗതികമായി സഹായിക്കാൻ, അഭൗതികമായി ദോഷം വരുത്താനും പടച്ച റബ്ബിനല്ലാതെ കഴിയില്ല. അത് മനുഷ്യനും കഴിയില്ല, വേറെ ഒരു പടപ്പിനും കഴിയില്ല. അപ്പോൾ എല്ലാ സൃഷ്ടികളും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഭൗതികം തന്നെയാണ്. അത് ഒരാളുടെ ഭൗതികത മറ്റൊരാൾ ആപേക്ഷികമായി വ്യത്യാസം ഉണ്ടാവാന്നേ ഉള്ളൂ. മനുഷ്യൻ്റെ ഭൗതികത ആവൂല ജിന്നിൻ്റെ ഭൗതികത, ജിന്നിൻ്റെ ഭൗതികത ആവില്ല മലക്കിൻ്റെ ഭൗതികത, മലക്കിൻ്റെ ഭൗതികത ആവില്ല മനുഷ്യൻ്റെ ഭൗതികത. ആപേക്ഷികമായ ഭൗതിക അഭൗതികം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേസമയം ശിർക്കും തൗഹീദും വേർതിരിയുന്ന അഭൗതികത അത് റബ്ബിനെ ഉള്ളൂ, പിന്നെ മറ്റു പലർക്കും ഉണ്ട് എന്ന് മനുഷ്യൻ വിശ്വസിക്കലാണ്. മൊഹീദ്ദീൻ ഷെയ്ഖ് എൻ്റെ വിളി കേൾക്കുമെന്ന് ഇവൻ്റെ വിശ്വാസമാണ്, യാഥാർത്ഥ്യമല്ല. മൊഹീദ്ദീൻ ഷെയ്ഖ് എൻ്റെ ആവശ്യം മനസ്സിലാക്കുമെന്ന് ഇവൻ്റെ വിശ്വാസമാണ്, യാഥാർത്ഥ്യമല്ല. ശിർക്ക് എന്നുള്ളത് പങ്ക് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇല്ല, അതിന് മനുഷ്യൻ പങ്ക് ചേർക്കലാണ്. അല്ലാഹ്ക്ക് പങ്കില്ല, പങ്ക് മനുഷ്യൻ ചേർക്കലാണ്. അല്ല കാണും പോലെ കാണും, അത് സി എമ്മിനെ പറ്റി പോലെ എഴുതിയെങ്കിൽ അത് ഓലെ വിശ്വാസം മാത്രമാണ്, യാഥാർത്ഥ്യമില്ല. അപ്പം അഭൗതികമായ കഴിവ്, അഭൗതികമായ അറിവ്, അഭൗതികമായ സഹായം, ഇതൊക്കെ റബ്ബിന് മാത്രമേ ഉള്ളൂ, ഒരു പടപ്പിനും ഇല്ല. പിന്നെ ഉണ്ട് എന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു. ഈ അഭൗതികത മനസ്സിലാക്കാനാണ് നമ്മൾ കാര്യകാരണ ബന്ധം എന്ന പദം പ്രയോഗിച്ചത്. ഈ ദുനിയാവിൽ അള്ളാഹു വെച്ച സംവിധാനം കംപ്ലീറ്റ് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതു കാര്യം നടക്കാനും അതിന് കാരണവുമായി ബന്ധപ്പെടുക, അതാണ് കാര്യകാരണ ബന്ധം. വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കുക, അതൊരു കാര്യകാരണ ബന്ധമാണ്. എന്നാൽ ഭക്ഷണം കഴിക്കാതെ വിശപ്പ് മാറ്റാൻ കഴിയും അള്ളാഹുവിനെ? ഒരാൾ ഭക്ഷണം കഴിക്കാതെ തന്നെയും അയാളെ വിശപ്പ് മാറ്റിക്കൊടുക്കാൻ റബ്ബിന് കഴിയും, വേറൊരാൾക്കും കഴിയില്ല, വേറെ ഒരാൾക്കും കഴിയില്ല. കഴിയുമെന്ന് മനുഷ്യൻ വിശ്വസിച്ചാലോ
ഷിർക്ക് വന്നു. രോഗം മാറും എങ്ങനെ? മരുന്ന് കഴിച്ചാൽ. അത് കാര്യകാരണ ബന്ധമാണ്. മരുന്ന് കഴിക്കാതെയും രോഗം മാറ്റാൻ കഴിയും. ആർക്ക്? പടച്ച റബ്ബിന്. അതാണ് അഭൗതികം. അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണ്. ആ നിലയ്ക്ക് രോഗം മാറ്റാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതാണ് അന്തശാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക. നിന്റെ ഷിഫ ഇല്ലാത്തൊരു ഷിഫ ഇല്ല. അതിനത്ര ഡോക്ടർ മരുന്നാ ഷിഫ ആവൂല എന്നല്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്നുള്ള ഷിഫ നൽകൽ പടച്ചറപ്പ് മാത്രം. കാരണങ്ങൾ പതിലുണ്ടാവും, ആ കാരണവുമായി ബന്ധപ്പെടുകയും ചെയ്യാം. കൃഷി ഉണ്ടാവാൻ വിത്തിടണം, വളമിടണം, വെള്ളമൊഴിക്കണം, പരിചരിക്കണം. ഇത് കാര്യകാരണ ബന്ധമാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു തെങ്ങ് വടം മുളപ്പിക്കാൻ അള്ളാഹ് കഴിയും. തേങ്ങ കുഴിച്ചിടേണ്ട ആവശ്യമില്ല. ഒരു തേങ്ങ ഒന്നും കുഴിച്ചിടാതെ ഒരു ഇവിടെ തെങ്ങടെ മുളച്ച് പൊന്തുക അള്ളാഹ് കഴിയില്ലേ വെച്ചാലോ? കഴിയും. അത് റബ്ബിന് മാത്രമേ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. കഴിയുമെന്ന് വിശ്വസിച്ചാൽ അതെന്തായി? ശിർക്കായി. അപ്പം കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ആ കാരണവുമായി ബന്ധപ്പെടാനാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് വിശന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഒരുത്തന് ഈ ന്യായം പറഞ്ഞിട്ട് വിശന്നിട്ട് അവൻ ഭക്ഷണം കഴിച്ചില്ല, ഓൻ എന്ത് പറഞ്ഞു? അള്ളാഹ് കഴിയുമല്ലോ ഭക്ഷണം കഴിക്കാതെ വിശപ്പ് മാറ്റാൻ. അവിടെ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുകയും അയാൾ തളർന്നു വീഴുകയും അവസാനം മരിക്കുകയും ചെയ്താൽ അയാൾക്ക് ആത്മഹത്യയുടെ കുറ്റം കിട്ടും. അത് ന്യായം ശരിയാണ്. പക്ഷേ അത് റബ്ബിന് കഴിയുമെന്നതുകൊണ്ട് അല്ല ഇവിടെ അത് പ്രാവർത്തികമാക്കൂല. കാരണം ഇവിടെ അല്ല വെച്ച സിസ്റ്റമുണ്ട്. ആ സിസ്റ്റവുമായി ഇടപെടാനാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത്. വിത്തമ്മൾ ഇറക്കണം, വളമിടണം, വെള്ളമൊഴിക്കണം, എന്നിട്ട് അള്ളാണ് പ്രാർത്ഥിക്കണം. ഇതൊന്നും ചെയ്യാതെ പ്രാർത്ഥിച്ചാലോ? ഓൻ വിത്തൊന്നിട്ടിട്ടില്ല, പഠിച്ചോ, എൻ്റെ പറമ്പിൽ നല്ല കൃഷി ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാനെ പരിഹസിക്കലാം. അതുകൊണ്ട് ആ ഒട്ടകത്തിനെ കെട്ടാതെ ഇറങ്ങിപ്പോയാലോട് എന്താ കെട്ടാത്തത്? ഞാൻ തവക്കുലാക്കിയതാണ്. നബി എന്താ പറഞ്ഞത്? കെട്ടിയിട് എന്നിട്ട് തവക്കുലാക്കുകയാണ്. കെട്ടിയിടലാണ് കാര്യകാരൻ്റെ ബന്ധം. പിന്നെ അതിനെ സംരക്ഷിക്കണോ? അതിനപ്പുറത്തെ ഇടപെടൽ വേണം. അത് റബ്ബിൽ നിന്നേ കിട്ടൂ. അത് റബ്ബല്ലാത്ത കിട്ടും എന്ന് വിചാരിച്ചാലോ ഷിർക്കായി. ഒട്ടത്തിനെ കെട്ടിട്ടു, ഇനി വിദേശേക്ക് നോക്കിക്കോളും എന്ന് അവൻ വിശ്വസിച്ചാൽ ഷിർക്ക് വന്നു. അപ്പം കാര്യകാരണ ബന്ധത്തിന് ഉള്ളിലാണ് ഏത് സൃഷ്ടിയും ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് മലക്കും അങ്ങനെ തന്നെ, ജിന്നും അങ്ങനെ തന്നെ, മനുഷ്യനും അങ്ങനെ തന്നെ. അതിനപ്പുറം കഴിയുമെന്ന വിശ്വാസമാണ് ഷിർക്ക്. ചോദിക്കണമെന്നില്ല, ആ വിശ്വാസം ഷിർക്കാണ്. ആ വിശ്വാസം ഉണ്ടാകുമ്പോൾ പിന്നെ കൊടുക്കുന്ന ചോദ്യം ഇബാദത്തായിട്ടേ വരിക, പിന്നെയുള്ള ഭയം ഇബാദത്തായിട്ടേ വരിക, പിന്നെയുള്ള സ്നേഹം ഇബാദത്തായിട്ടേ വരിക, പിന്നെയുള്ള ആദരവ് ഇബാദത്തായിട്ടേ വരിക. അതാണ് അക്സാവോയത്ത്, അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും എന്ന് പറഞ്ഞത്. ഈ മാനദണ്ഡ പ്രകാരമുള്ള താഴ്മയും വിനയുമാണ്. അല്ലാത്ത താഴ്മയും വിനയും എന്തല്ല? ഇബാദത്തല്ല. ഈ അടിസ്ഥാനത്തിൽ ഇപ്പം ഞാൻ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോവാണ്, ആ സമയത്ത് ഞാൻ രക്ഷിക്കണേ എന്ന് വിളിച്ച വിളിയിൽ കരയിൽ ഒരു ജിന്നുണ്ട് എങ്കിൽ എന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് വിളിച്ചാൽ ആ വിളിയുടെ ഹുക്കം എന്താണ്? ഇതിന് യഥാർത്ഥത്തിൽ നമ്മൾ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഈ ഒരു വിളി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെള്ളത്തിന് മുങ്ങേണ്ട ആവശ്യമില്ല. അല്ല, സംഭവിക്കുന്ന കാര്യമാണല്ലോ. കരക്കാണെങ്കിൽ എന്താ വിധി? അല്ല, ആ വിധി എന്താണ്? അയാൾ വെള്ളത്തിന് മുങ്ങിയിട്ടില്ല വിചാരിക്കുക, അയാൾ കരക്ക്. ഇപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? മുതുത്തൊറിന്റെ വിളിയാണല്ലോ, ദുരിതത്തിൽ അകപ്പെട്ട ആളുടെ വിളി. ഞാൻ ഇവിടെ ഒരു പ്രതിബന്ധം എനിക്കിപ്പോ ഇല്ല, ഒരു ഇൽത്തിറാറും എനിക്കില്ല. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് പറഞ്ഞു? പഠിച്ചവനെ ദോഷം പൊറുക്കണേ, ഇത് ദുആയല്ലേ? ഇത് ദുആയാണല്ലോ. ഇവിടെ എന്തില്ല? ഈ പറഞ്ഞ ഇൽത്തിറാറൊന്നുമില്ല, സന്നിഗ്ധ ഘട്ടമല്ല, ഒന്നുമില്ല, ഒരു പ്രതിസന്ധിയും ഇല്ല. ആ സമയത്തും ദുആയ ദുആ തന്നെയാണ്. അത് പ്രതിസന്ധി ഘട്ടത്തിലും ദുആ തന്നെയാണ്. അപ്പൊ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ റബ്ബേ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് ജിന്നെ എന്ന് വിളിച്ചാൽ ഷിർക്ക് തന്നെയാണ്. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് കരയിലും സുഗരിയ മൗലവിന്റെ അതേ പദങ്ങൾ, അഥവാ കരയിൽ ഒരു ജിന്നുണ്ട്, അവൻ കഴിയുമെങ്കിൽ എന്നെ രക്ഷിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ. അപ്പൊ കരക്കാണെങ്കിലും ആ ഉദ്ദേശത്തിലാണ്. ഇപ്പൊ ഞാൻ വീണു പോവാണ്, ആ വീണു പോകുന്ന സമയത്ത് വീഴും വേണ്ട, വീഴേണ്ട ആവശ്യമില്ല. അപ്പൊ ആ സമയത്ത് ഒരു ജിന്നുണ്ട് എങ്കിൽ അവൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് എന്റെ ആ വിളിയിൽ ഞാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ ഹുക്കും ഷിർക്കാണോ? അതല്ല, ഹറാമാണോ? അത് യഥാർത്ഥത്തിൽ ഒരു ഇൻസിനെ ഉദ്ദേശിച്ചാൽ ഹുക്കും എന്തായിരിക്കും? ജായിസാണ്. എന്തുകൊണ്ട് ജായിസായ മുഹബത്ത് വതആവനു അലൽ ബിരി വതഖ്‌വ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ? ആ ആയത്ത് ഇല്ലെങ്കിൽ ജായിസ് ആവൂലേ? ആയത്ത് കൊണ്ടാണ് നമ്മൾ ആയത്ത്, പിന്നെ മദനിയായ ആയത്താണ്, സൂത്ത് ബക്കറയിലാണ്, അല്ല സൂത്ത് മായിദയിലാണ്. ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഈ വിളി പാടില്ല എന്നാണോ? പാടില്ല എന്നല്ല, സ്വാഭാവികമായി മനുഷ്യന്മാർ തമ്മിലുള്ള അഥവാ കാര്യകരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള വിധി അഥവാ മനുഷ്യൻ വിളിക്കുന്ന. എന്നാൽ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഈ പറഞ്ഞ അഥവാ ഇപ്പം നമ്മൾ പറഞ്ഞില്ല വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുമ്പോഴുള്ള വിളി,
അതിപ്പം അവര് പറഞ്ഞു കൊണ്ടുവരുന്നത് അത് വസീൽ ഷിർക്കുന്ന അല്ലെങ്കിൽ ഷിർക്കുന്ന അത് ഒന്നുമുണ്ടാവില്ല. നിങ്ങൾ പറയണ്ട, അപ്പൊ സക്കരിയ മൗലവി പറഞ്ഞിട്ടുള്ള വസീലത്തിൽ ഷിർക്കുന്നതാണ്. ഈ അടിസ്ഥാനത്തിൽ അപ്പൊ ഞാൻ വിളിക്കുകയാണ് എങ്കിൽ മൗലവിന്റെ അഭിപ്രായത്തിൽ അത് ഷിർക്കാണോ അല്ല വസീൽ ഷിർക്കാണോ? അതിനാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. കാരണം ഉദ്ദേശം മനസ്സിലാവണല്ലോ. സാധാരണഗതിയിൽ വെള്ളത്തിന് മുങ്ങുമ്പോൾ മുൽത്തൊറാണ്, മുൽത്തൊറിന്റെ വിളി സാധാരണഗതിയിൽ ദുആ ആണ്. മുൽത്തൊറിന്റെ വിളി ദുആ ആണ്. ആ ദുആ ആരോടായാലും എല്ലാ വിളിയും ദുആ ആവും. കാരണം രക്ഷിക്കണേ എന്ന് വിളിക്കുമ്പോ ഉറക്കെ വിളിച്ചാൽ ആ വിളി എല്ലാം പ്രാർത്ഥന ആവില്ല. അതിൽ പറച്ചാൽ പടച്ചോനെ ഉദ്ദേശിക്കുക. അതുപോലെ ഇപ്പൊ പറഞ്ഞ കരക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ പുതിയ ഒരു ചിന്താഗതി എന്ന രൂപത്തിൽ ആൾക്കാരൊക്കെ മനസ്സിലതുണ്ടല്ലോ. കാരണം ഇതുവരെ ഇല്ലാത്തൊരു ചിന്താഗതിയാണ്. അതുകൊണ്ട് ഇപ്പൊ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ജിന്നും രക്ഷപ്പെടുത്തുകയാണെങ്കിൽ രക്ഷപ്പെടുത്തട്ടെ എന്ന ഒരു ഉദ്ദേശം കൂടി ഉണ്ടായാൽ എന്താണ് എന്റെ? അപ്പൊ മുൽത്തറായ മനുഷ്യന് ദുആ അല്ലാത്തൊരു വിളി ഉണ്ട് അല്ലേ? മുൽത്തറായ മനുഷ്യന്, പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യന് ദുആ അല്ലാത്തൊരു വിളി അതുണ്ട്. ഈ ദുആ അല്ലാത്ത വിളി റബ്ബലത്തേക്ക് പോയാൽ ശിർക്ക് വരുമോ? അവർക്ക് നിങ്ങൾ അവർ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല എന്ന് പറഞ്ഞു. അതിൽ ജിന്നെ ഈ സഹായിക്കുന്ന രൂപം എങ്ങനെയാണ്? അഥവാ ഇപ്പൊ ഞാൻ ജിന്നയെ സഹായിക്കണം എന്ന് വിളിച്ചാൽ ജിന്ന് ഇപ്പൊ മൗലി പ്രസംഗത്തിൽ ഫസ്റ്റിൽ തന്നെ സൂചിപ്പിച്ചല്ലോ, അഥവാ ഒരാൾ അള്ളാഹുയെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇറങ്ങി വന്നിട്ട് രക്ഷിക്കില്ല എന്ന് മൗലി പറഞ്ഞു. അതുപോലെ ജിന്ന് ഏത് രൂപത്തിലാണ്? അപ്പൊ മനുഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ വന്നിട്ട് ഒരു പക്ഷേ അയാളെ കരക്കെടുപ്പിക്കാം, വല്ല കയറിട്ടൊടുത്ത് കരക്കിട്ടാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഭൗതികമായ രീതിയിൽ ചെയ്യാം. എന്നാൽ ഒരു ജിന്ന് അഥവാ ഈ പറഞ്ഞ ഷിർക്കല്ലാത്ത രൂപത്തിൽ അഥവാ ജിന്നിന്റെ സഹായം എങ്ങനെയാണ് അവിടെ കിട്ടുന്നത്? മറ്റു തീരുമാനമായിട്ടല്ലേ? മറ്റല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തീരുമാനമായിട്ടല്ലേ, പിന്നെ എങ്ങനെയാണ് എങ്ങനെയെന്നുള്ളത് വിളിക്കുമ്പോഴേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ വിളിക്കണമെങ്കിലും സ്വാഭാവികമായിട്ട് ഇന്നെല്ലാം ഒരുവിധ ആളുകളൊക്കെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞുതരാം എനിക്ക് കിട്ടിയ ഉദാഹരണം. നമ്മളെ മുജാഹിദിന്റെ തൊള്ളന്ന് കേട്ടാ അത് ഞാനും പറഞ്ഞുതരാം. അതായത് വിളി തുടങ്ങുമ്പോഴാണ് ഓ എങ്ങനെ വരാൻ നമുക്ക് ആവശ്യം വരുന്നത്. ഇപ്പൊ ഞാനും വിളിക്കാൻ പോകുന്നില്ല. ഓക്കെ, അതെ, ആ വിളിക്കാൻ പോകുമ്പോ നമുക്ക് മറ്റേ ആവശ്യം വരും. ഇവിടെ പ്രശ്നം എന്താണ്? മുൽത്തറിന് ദുആ അല്ലാത്തൊരു വിളി ഉണ്ട്. അതിലിപ്പോ ഞാനും നിങ്ങൾ തമ്മിലില്ല തർക്കമില്ല. ഇവിടെ മുൽത്തറിന്റെ എല്ലാ വിളിയും ദുആ അല്ല. ദുആ റബ്ബല്ലാത്തിലേക്ക് പോകുമ്പോഴാണല്ലോ ഷിർക്ക് വരിക. ദുആ റബ്ബല്ലാത്തിലേക്ക് പോകുമ്പോഴാണ് ഷിർക്ക് വരിക. അതിനാണ് ഇന്ന് തദ്ഉഹു നമ്മൾ ഓതിയത്. അപ്പൊ ദുആ റബ്ബല്ലാത്തിലേക്ക് പോയാൽ ഷിർക്ക് തന്നെയാണ്. മുൽത്തറിന്റെ എല്ലാ വിളിയും ദുആ അല്ല എന്ന് നിങ്ങളും സമ്മതിക്കുന്നു, ഞാനും സമ്മതിക്കുന്നു. ദുആ റബ്ബിലേക്ക് പോയാലാണ് ഷിർക്ക് ആവാ എന്നും നമ്മൾ തമ്മിൽ തർക്കമില്ല. അപ്പോൾ ദുആ ആകുന്ന വിളിയുണ്ട്, ദുആ ആകാത്ത വിളിയുണ്ട് എന്നിപ്പോൾ നമ്മൾ അംഗീകരിച്ച സ്ഥിതിക്ക് ഷിർക്ക് വരണമെങ്കിൽ ഏത് വിളിയാ പോകേണ്ടത്? ദുആ ആകുന്ന വിളി അല്ല ഈ ഉദ്ദേശം. അഥവാ ദുആവെന്ന് വിളി എന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ ഈ വലവും സമയവും എന്ന് പറഞ്ഞല്ലോ. ദുആ കേൾക്കും അവര് ആ മസ്തജാബു ലഖും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉത്തരം തരൂല എന്ന് പറഞ്ഞതിന് ഉത്തരം ദുആക്ക് ഉത്തരം തരൂല എന്ന് മാത്രമാണോ? അതല്ല അതിന്റെ വഴികൾ. അഥവാ ഒരിപ്പോ നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഷിർക്കാണെന്ന് പറഞ്ഞല്ലോ. മനുഷ്യന്റെ കൂടെ ഏത് സമയത്തുള്ള അഥവാ ഒരു മനുഷ്യന്റെ കൂടെ ഏത് സമയത്തുള്ള ഹയ്യായ ഹാദിറായ ഖാദിറായ മുസ്ലിമായ റഖീബും എത്തിയതും അവന്റെ കൂടെ ഉണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെന്തിനാ മലക്കുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് അവിടെ അത് ഷിർക്കാവെന്ന് പറഞ്ഞു? അവിടെ ഇത് മാത്രം എന്തുകൊണ്ട് അള്ളാഹു ഒഴിവാക്കില്ല? ഞങ്ങളെ കൂടെയുള്ള റഖീബ് എത്തിയത് ഒഴിച്ച് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അതും ഷിർക്കാണ്. പിന്നെ എങ്ങനെയാണ് ഇത് വരിക? കാരണം ഇത് ഹാദിറല്ലേ, ഇത് ഹയ്യല്ലേ, ഹയ്യല്ല ഖാദിറായ പിന്നെ എന്താ വ്യത്യാസം? നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഹയ്യെന്ന് പറഞ്ഞ ജീവനല്ല. നിങ്ങൾ പറഞ്ഞു മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, അതിന്റെ അറബി പറഞ്ഞെന്നുള്ളൂ. ആയിക്കോട്ടെ, ഇവിടെ ഹയ്യും ഹാദിറും ഖാദിറും എന്നൊരു കൺസെപ്റ്റിനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഹയ്യും ഹാദിറും ഖാദിറും എന്നത് ഞാനിവിടെ പറഞ്ഞിട്ടേ ഇല്ല. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ശ്രദ്ധിക്കേ, ഹയ്യും ഹാദിറും ഖാദിറും എന്ന ഒരു വേർതിരിവ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞെന്താണ്, ഞാനും നിങ്ങളും ഇപ്പൊ പറഞ്ഞെന്താണ്, മുൽത്തറായ മനുഷ്യൻ, പുഴയിൽ മുങ്ങിപ്പോണ മനുഷ്യൻ ദുരിതത്തിലാണ്, അങ്ങേയറ്റത്തെ അപകടത്തിലാണ്. അവന്റെ വിളി ദുആ ആകുന്ന വിളിയും ദുആ ആകാത്ത വിളിയും ഉണ്ട് എന്ന കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. അതുകൊണ്ടാണല്ലോ ആ മനുഷ്യൻ കരക്കിക്കണ മനുഷ്യനെ വിളിച്ചാൽ പ്രാർത്ഥന ആവാത്തത്. ഇനി ആ കരക്കില്ലാത്തൊരു മനുഷ്യനെ വിളിച്ചാലും ചിലപ്പോൾ പ്രാർത്ഥന ആയിക്കൊള്ളണമെന്നില്ല. കരക്കില്ലാത്തൊരു മനുഷ്യനെ ഇപ്പം വിളിച്ചു എന്നാലും ദുആ ആകണം എന്നില്ല. കാരണം ആ പുഴയിൽ ഇപ്പം നമ്മൾ മുങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ മുങ്ങണ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അമ്മാ എന്ന് വിളിക്കും. ഉമ്മ അവിടെ ഇല്ല, ഉമ്മ അവിടെ ഹയ്യ, അവിടെ ഹയ്യല്ല, അവിടെ ഹാദിറല്ല, അവിടെ ഖാദിറല്ല. എന്നാലും ഈ വിളി എന്തല്ല?
ശിർക്കല്ല, ഈ വിളി ശിർക്കല്ല. എന്തുകൊണ്ട്? എൻ്റെ വിളി ഉമ്മ എൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുമെന്നോ, എന്നെ കാണുമെന്നോ, ഇവിടെ പിന്നെ ഹാജരാകാൻ കഴിയുമെന്നോ, എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നോ വിശ്വസിക്കുന്നില്ല. ഇത് എൻ്റെ കേവലം വിളി മാത്രമാണ്. അപ്പം മുൽത്തറായ മനുഷ്യൻ്റെ വായെന്ന് വരുന്ന എല്ലാ വിളിയും ദുആ അല്ല. ദുആ ആകുന്ന വിളി വരുന്നുണ്ട്, ദുആ ആകാത്ത വിളി വരുന്നുണ്ട്. ശിർക്ക് സംഭവിക്കൽ അള്ളാഹുല്ലാത്തോട് ദുആ ചെയ്യുമ്പോഴാണല്ലോ. ആ വിശ്വാസത്തിൽ ശിർക്ക് വരും, കർമ്മത്തിൽ ശിർക്ക് വരൽ എവിടെയാണ്? ദുആ അള്ളാഹുല്ലാത്തിലേക്ക് പോകുമ്പോൾ. അപ്പോൾ മുൽത്തറിൻ്റെ ദുആ റബ്ബല്ലാത്തിലേക്ക് പോയാൽ ശിർക്ക് തന്നെ. ആ ജിന്നിലേക്ക് പോയാലും ശിർക്ക് തന്നെ, മലക്കിലേക്ക് പോയാലും ശിർക്ക് തന്നെ, ഇൻസിലേക്ക് പോയാലും ശിർക്ക് തന്നെ. അവിടെ ഹയ്യും ഹാദറും ഖാദറും വ്യത്യാസമില്ല. ഹയ്യാണെങ്കിലും ഹാദറാണെങ്കിലും ഖാദറാണെങ്കിലും ദുആ പോയാൽ ശിർക്ക് തന്നെയാണ്. അതാണ് നേരത്തെ പറഞ്ഞത് അമൃതാനന്ദമയിൻ്റെ ഉദാഹരണം. അമൃതാനന്ദമായി കരക്ക് നിൽക്കുന്നു, അവൾ ഹയ്യാണ്, ഹാദിറാണ്, ഖാദിറാണ്, എന്നിട്ടും ഈ പുഴയെ മുങ്ങുന്ന മനുഷ്യൻ അമ്മയെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ആ തേട്ടം ശിർക്കായി വരാം, ശിർക്കല്ലാത്ത വരാം. അപ്പം എന്താ മാനദണ്ഡം? എന്താ മാനദണ്ഡം? അമ്മ പുഴയ്ക്ക് ചാടി നീന്തി വന്ന് എന്നെ കൈപ്പിടിച്ച് കൊണ്ടുപോകുമെന്നാണോ എങ്കിൽ ആ വിളിക്ക് ദുആ എന്ന് പറയില്ല. അമ്മ ദിവ്യത്തുള്ളതാണ്, അമ്മ മനസ്സ് വെച്ചാൽ ഞാൻ രക്ഷപ്പെടുമെന്നാണോ എങ്കിൽ ആ വിളി ദുആ തന്നെയാണ്, ശിർക്ക് തന്നെയാണ്. ഈ മാനദണ്ഡമാണ് ദുആക്ക് ലോക മുസ്ലിമികൾ ഇക്കാലം വരെ പറഞ്ഞത്. അതിലൊരു ജിന്നിനെ മാത്രം ഒഴിവാക്കാൻ നമുക്ക് വകുപ്പില്ല. ഇനി ജിന്ന് എങ്ങനെ വരും? ഒരു ജിന്ന് പുഴയ്ക്ക് ചാടുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? ജിന്ന് പുഴയ്ക്ക് ചാടാൻ ജിന്നിന് കഴിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. കഴിയുമെന്നല്ല പറഞ്ഞത്, കഴിയുമെന്നല്ല പറഞ്ഞത്. സുലൈമാൻ നബി ജിന്നിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് വമിൻ നാസി മൻ യഖൂസൂന ലഹു, സമുദ്രത്തിൽ മുങ്ങുന്ന ജിന്നുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുഴുജത്താണ് ആർക്ക്? സുലൈമാൻ നബിക്ക്. മുങ്ങണ ജിന്നിന് മുഴുജത്തില്ല. മുങ്ങുന്ന ജിന്നിന് എന്തില്ല? മുഴുജത്തില്ല. മുഴുജത്ത് ആർക്ക? സുലൈമാൻ നബിക്കാണ്. എന്താ മുഴുജത്ത്? ഈ മുങ്ങുന്ന ജിന്നിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു, അതാണ് മുഴുജത്ത്. അപ്പോൾ ജിന്നിന് പുഴയിൽ മുങ്ങാൻ പറ്റും. എന്തിനാ അവിടെ വെറുതെ മുങ്ങുകയാണോ? സുലൈമാൻ നബിൻ്റെ അവിടെ എന്തിനാ മുങ്ങിയത്? മുങ്ങിയിട്ട് മുത്തെടുക്കാനാണ്, മുങ്ങിയിട്ട് മുത്തെടുക്കാനാണ്. ആ മുത്തേറ്റ പൊന്തണ കൂട്ടത്തിൽ ഒരു ഡെഡ് ബോഡിയും കിട്ടി, ആ അത് ശിർക്കായി എന്ന് പറയാൻ പറ്റുമോ? ഇവൻ മുങ്ങി മുത്തേറ്റ് വരുമ്പോൾ ഡെഡ് ബോഡി കിട്ടി, അതും പൊക്കി, അപ്പം മുങ്ങുന്നവന് ഉത്തരം പെടുന്നത് കിട്ടി എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അപ്പം മുങ്ങാൻ കഴിയും അവർക്ക്, അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതേപോലെ വയാഴ്മു മായശാ ഉ, സുലൈമാൻ നബി ഉദ്ദേശിക്കുന്ന പണികളെല്ലാം ഇവർ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ സുലൈമാൻ നബി ഏത് പണിയെടുക്കാൻ പറഞ്ഞാലും ആ പണി എന്ത് ചെയ്യും? ഇവർ ചെയ്യുന്നു, കെട്ടിടമുണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വഴിദൂരം താണ്ടാൻ, ദീർഘ ദൂരത്തേക്ക് പോകാൻ സുലൈമാൻ നബി ഓരോ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കഴിവാണതൊക്കെ. അപ്പോൾ ഓരോ എങ്ങനെ പ്രവർത്തിക്കുക, അല്ലി റസൂൽ എന്തൊക്കെ പറഞ്ഞെന്നോ അത് നമുക്കറിയാം, അതിനപ്പുറം നമുക്കറിയില്ല. ഒരു ജിന്നിന് ഓനെന്തൊക്കെ കഴിവുള്ളത്? അള്ളാഹു വഴി നമുക്ക് പറയാൻ കഴിയില്ല. പത്ത് മനുഷ്യന്മാർക്ക് പത്ത് കഴിവാണ്, പത്ത് ജിന്നിനും പത്ത് കഴിവായിരിക്കും. അത് ഏതൊക്കെ ജിന്ന് എന്തൊക്കെ കഴിയും നമുക്കറിയില്ല. ഒരു ജിന്നിന് ഓനെ കഴിയാത്ത ചോദിച്ചാൽ മാത്രം ശിർക്കാവോ? അത് വരില്ല. നമ്മുടെ ജിന്നിനോട് ചോദിച്ചു ഓനെ കഴിയാത്ത കാര്യമായിരുന്നു, അതുകൊണ്ട് മാത്രം ശിർക്ക് വരുന്നില്ല. ഒരു മനുഷ്യനോട് പോയിട്ട് 100 കോടി വായ്പ വെച്ചാൽ ശിർക്കാവോ? 100 കോടി വായ്പ വെച്ചു ഓൻ പറഞ്ഞു എന്താ ചങ്ങ ഇതിനെ കളിയാക്കുക, എൻ്റെ പുര കണ്ട ആകെ ചറ്റപ്പുര, ഞാൻ രാത്രി പട്ടിണിയാ, ഞാൻ 100 കോടി പോയിട്ട് 100 റുപ്യ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലാ ഞാൻ ചോദിച്ച് ശിർക്കായി പോയല്ലോ എന്ന് പറയോ? ഇല്ല. അപ്പം യഥാർത്ഥത്തിൽ പ്രാർത്ഥന വീഴ്ത്തുന്ന എന്താണ്? കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ചോദ്യമാണോ എങ്കിൽ ദുആ അല്ല, അതിനപ്പുറമുള്ള ചോദ്യമാണോ എങ്കിൽ ദുആ ആണ്. ഈ ചോദ്യം, ഈ ഭയം, ഈ സ്നേഹം, ഈ താഴ്മ, ഈ വിനയം, ഇതെല്ലാം കാര്യകാരണ ബന്ധങ്ങളുടെ ഉള്ളിൽപ്പെട്ടതാണെങ്കിൽ ഇബാദത്തല്ല, പുറത്തുള്ളതാണെങ്കിൽ ഇബാദത്താണ്. ഇബാദത്താകുന്നത് ആരിലേക്ക് പോയാലും ശിർക്കാണ്. ഇബാദത്തല്ലാത്തത് ആരിലേക്ക് പോയാലും കർമ്മത്തിൽ ശിർക്ക് വരുന്നില്ല. അവിടെ ജിന്നിനെ മാത്രം ജിന്നായാൽ അതോട് ശിർക്കായി. നാം മനുഷ്യനും ഇതൊക്കെ ആകുമ്പോൾ അവിടെ കാര്യകാരണ ബന്ധം അപ്പുറപ്പുറക്കെ ഉണ്ട്. ജിന്നിൻ്റെ വിഷയത്തിൽ കാര്യകാരണ ബന്ധമൊന്നുമില്ല, ജിന്നേന്ന് വിളിച്ചാൽ തന്നെ ശിർക്കായി എന്നാണെങ്കിൽ അപ്പം ജിന്നിനെ സംബന്ധിച്ചുള്ള പേടിയും ശിർക്കാവും, ജിന്നിനെ സംബന്ധിച്ച ഏത് വികാരപ്പർണവും ശിർക്കായി മാറും. അത് വിളിയിൽ മാത്രം ഒതുക്കേണ്ടതും അല്ല. അപ്പം പുഴയും മുങ്ങട്ടെ, പുഴയിൽ പൊങ്ങട്ടെ, എപ്പോഴായാലും ശരി, ഏത് സമയത്ത് എപ്പോഴാണെങ്കിലും ദുആ ആണോ ശിർക്കാണ്. ദുആ അല്ലേ കർമ്മത്തിൽ ശിർക്ക് വരുന്നില്ല. പിന്നെ വിധി എന്ത്? അത് മറ്റൊരു നിയമമാണ്. മൗലവി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഞാൻ വെള്ളത്തിൽ മുങ്ങുകയാണെങ്കിൽ എന്നെ ഒരു ജിന്ന് വെള്ളത്തിൽ മുങ്ങിയിട്ട് രക്ഷപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിച്ചാൽ, അങ്ങനത്തെ ആ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ
അതിൽ ഒരു പ്രശ്നമില്ല എന്നാണോ മൗലവി പറയുന്നത്? എന്താണ് പ്രശ്നം? ഒരുപാട് പ്രശ്നം, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഒരു ജിന്ന് വെള്ളത്തിൽ മുങ്ങും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാണോ? ശിർക്കല്ല. അല്ല, നിങ്ങൾ ഞാൻ അതേ പറഞ്ഞു, നിങ്ങളെ അഭിപ്രായത്തിൽ ആ ജിന്ന് വെള്ളത്തിൽ മുങ്ങും അല്ലെങ്കിൽ മുങ്ങാൻ ജിന്നിന് കഴിയും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു വിഷയം അഥവാ മനുഷ്യന് വേണ്ടി മുഴുജിതത്തല്ലാത്ത ഒരു രീതിയിൽ ജിന്ന് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ബന്ധപ്പെടുമെന്നത് സ്വഹീ അല്ല പരിശുദ്ധ ഖുർആന്റെയോ സ്വഹീഹായ ഹദീസിന്റെയോ അടിസ്ഥാനത്തിലുണ്ടോ എങ്കിൽ നമ്മൾക്കത് വിശ്വസിക്കാം അല്ലേ? അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്താണല്ലോ ഇതായിട്ട് വരുന്നത് പ്രമാണമായിട്ട്. ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഒരു ജിന്ന് വെള്ളത്തിൽ മുങ്ങിയിട്ട് അവനെ രക്ഷപ്പെടുത്തും എന്ന് നമ്മൾ പ്രമാണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അവിടെ പ്രശ്നമില്ല. അതേസമയത്ത് മൗലവി ഇപ്പോൾ പറഞ്ഞത് എന്താ, അവിടെ വെള്ളത്തിൽ മുങ്ങി രക്ഷപ്പെടുത്തും എന്നൊരാൾ വിളിച്ച് അങ്ങനെ വിശ്വസിച്ചാൽ അഥവാ ആ ഉദ്ദേശത്തിൽ വിളിച്ചാൽ പ്രശ്നമില്ല എന്നല്ലേ മൗലവി പറഞ്ഞത്? അതിന്റെ ഹുക്കും എന്താണ്? വിളിച്ചാൽ പ്രശ്നമില്ല ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഹുക്കും ഒറ്റ വാക്കുകൊണ്ട് പറയാം. ഞാൻ പറയാം, അത് ഞാൻ പറഞ്ഞുതരാം. അല്ല, വിശദീകരണം അല്ല മൗലവി, ഒരു ഹുക്കും ചോദിച്ചാൽ പിന്നെ എനിക്ക് ഉപചോദ്യം പെട്ടെന്ന് പറയാലോ. അല്ല, വിശദീകരിക്കേണ്ട ആവശ്യം വിശദീകരിക്കണം. അതായത് അതെ, അതിന്റെ ഹുക്കം നമുക്ക് പറയാം, ഹുക്കം പറയാം, ഒരു കുഴപ്പമില്ല. ഹുക്കം പറയാം, ഹുക്കം അല്ലല്ലോ പ്രശ്നം. ഇവിടെ ശിർക്കും ശിർക്ക അല്ലെ, ഇവിടെ ശിർക്കും ശിർക്ക ആരോപണവുമാണ്. അഥവാ ഞാനിപ്പോ വിളിക്കുന്നവരെ ഹറാമാണ് എങ്കിൽ ഒരു നിർബന്ധിത, മൗലവി പറഞ്ഞാൽ അഞ്ച് ഷഹീദ് ഉണ്ട്, അതിലൊന്ന് വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നവന്റെ മരണമാണ്. ആ സമയത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ വിളിച്ച വിളിയിൽ അഥവാ ഹറാമായൊരു വിളിയാണ് എങ്കിൽ ആ വിളിയിൽ കിട്ടുന്ന ഇളവ്, ആ ഇളവ് എനിക്ക് കിട്ടുമല്ല. എന്തുകൊണ്ട്? അത് പറഞ്ഞുതരാം. ചോദിച്ചാ പോലെ, നിർബന്ധിതാവസ്ഥയിൽ ഒരു ഹറാമിൽ ഇളവുണ്ട്, ആ ഇളവ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല. കാരണം നിങ്ങൾ ആ സമയത്ത് ഈ പറഞ്ഞ നിർബന്ധാവസ്ഥ നിങ്ങൾക്കില്ല. എന്തുകൊണ്ട്? നിർബന്ധാവസ്ഥയുടെ ഇളവ് എന്ന് പല മനുഷ്യന്മാരും മനസ്സിലാക്കി എന്തറിയോ, നിർബന്ധം ഇപ്പോൾ സാധാരണ ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണ്, അപ്പോൾ അതെ ശരി, ഞാൻ ഉദാഹരണം പറയട്ടെ, ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നു, അയാൾക്ക് ഭക്ഷണമൊന്നുമില്ല, പന്നിമാംസം മാത്രമേയുള്ളൂ, അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായത് മനഃപ്രയാസത്തോടുകൂടി അയാൾക്ക് എന്ത് ചെയ്യാം? കഴിക്കാം. ആ കഴിച്ചങ്ങളിരിക്കുമ്പോൾ കുറച്ച് മദ്യം അവിടെ ഉണ്ട്, അപ്പോൾ ഓ മനസ്സിലായി ഞാൻ ഇപ്പോൾ ഏതാണ്ട് നിർബന്ധാവസ്ഥയല്ലേ, എന്നപ്പോൾ ഇതും കുടിക്കുക, അത് പറ്റുമോ? ഇല്ല. പറഞ്ഞേട്ടെ, ആ സമയത്ത് ഒരു പെണ്ണിലൂടെ പോകുന്നുണ്ട്, ഞാൻ നിർബന്ധാവസ്ഥയാണ്, എന്നാൽ പിന്നെ ഒന്ന് വ്യഭിചരിക്കുക, അത് പറ്റുമോ? ഇല്ല. ഏത് വിഷയത്തിലാണോ നിർബന്ധാവസ്ഥ ഉള്ളത് ആ വിഷയത്തിലാണ് ഇളവുള്ളത്. പുഴയിൽ മുങ്ങുന്ന മനുഷ്യനെ സംബന്ധിച്ച് ജിന്നിനെ വിളിക്കുക എന്ന നിർബന്ധാവസ്ഥ ഒരിക്കലും വരുന്നേയില്ല. അവൻ അള്ളാനെ വിളിച്ചാൽ മതി, അള്ളാനെ വിളിച്ചാൽ മതി. പിന്നെ വിളി കേൾക്കാൻ അള്ളാഹു ഇല്ലാത്ത ഘട്ടം വരുമ്പോഴാണ് മറ്റു വരുന്നത്, അതില്ലല്ലോ. നിർബന്ധിതാവസ്ഥ ആ വിഷയത്തിൽ ഒരാൾക്ക് എന്തില്ല, നിർബന്ധിതാവസ്ഥ ഇല്ല. ആ നിർബന്ധിതാവസ്ഥയിൽ ഓൻ അള്ളാനെ വിളിക്കാം, അള്ളാനെ വിളിക്ക മനുഷ്യനെ വിളിച്ചതാ എഴുതിയ എന്നാ കുറ്റക്കാരനാവോ? മനുഷ്യനെ വിളിക്കുക എന്നുള്ളത് നിർബന്ധാവസ്ഥ മാത്രം അനുവദിക്കപ്പെടുന്നതാണോ? അല്ല, മനുഷ്യനെ വിളിക്കാൻ പറഞ്ഞുതരാം, മനുഷ്യനെ വിളിക്കുക എന്നുള്ളത് നിർബന്ധാവസ്ഥ അനുവദിക്കപ്പെട്ട കാര്യമല്ല, അത് ആദ്യമുള്ള ഹറാമുമല്ല. മനുഷ്യനെ വിളിക്കുക എന്നുള്ളത് അസ്ലിയായിട്ട് ജായിസാണ്, അതുകൊണ്ട് അത് നിർബന്ധാവസ്ഥയ്ക്ക് മാത്രം വെക്കേണ്ടതുമല്ല. എന്നാൽ ഇത് അസ്ലിയായിട്ട് ജായിസല്ല, ഇത് അസ്ലിയായിട്ട് ജായിസല്ല, ഹറാമാണ്. അത് അത് ഞാൻ പറഞ്ഞുതരാം, ഇത് പറഞ്ഞു കേട്ടെ, നിങ്ങൾ ഉത്തരം കേൾക്കി. സഹോദര, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്, അത് ഭാവിയിലും ഇത് കേൾക്കുന്ന ആളുകൾക്ക് പഠനാർഹമാകണം എന്ന സദുദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മൈക്ക് കയ്യിലെത്തുമ്പോഴാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. അത് മൗലവി എന്താണോ പറയുന്നത് വളരെ വ്യക്തമായി വീക്ഷിക്കണം, നിങ്ങൾ അത് കേൾക്കേണ്ടതുണ്ട്. അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മൈക്ക് നിങ്ങളെടുത്ത് തരൂ, അപ്പം നിങ്ങൾ ചോദിക്കുക പ്ലീസ്. ഒരു മനുഷ്യനെ വിളിക്കുക എന്നുള്ളത് അസ്ലിയായി ജായിസാണ്, അതുകൊണ്ട് നിർബന്ധാവസ്ഥയിൽ അയാൾക്ക് അത് അനുവദിക്കപ്പെടുക എന്ന വകുപ്പ് വരുന്നില്ല, അയാൾക്ക് എപ്പോഴും അത് അനുവാദം തന്നെയാണ്. ജിന്നിനെ വിളിക്കുക എന്നുള്ളത് അയാൾക്ക് അസ്ലിയായി ജായിസല്ല,
ഹറാമായ കാര്യമാണ്. അതുകൊണ്ട് ഇനി ആലോചിക്കാൻ എന്താണ്, നിർബന്ധ സമയത്ത് ഈ ഹറാം ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഈ വിഷയത്തിൽ അയാൾക്ക് ഒരിക്കലും പോലെ ഒരു നിർബന്ധ സാഹചര്യം വരുന്നില്ല. ഇതുപോലെ വ്യഭിചരിക്കുക എന്നുള്ള ഹറാമാണ്. ഒരുത്തൻ ചോദിക്കുക, നിർബന്ധ സാഹചര്യം വിഭജിക്കാൻ പറ്റുമോ ചോദിച്ചാൽ, അതിനിപ്പോൾ എന്താ നിർബന്ധ സാഹചര്യം ഉള്ളത്? നിർബന്ധ സാഹചര്യം എന്താ വ്യഭിചരിക്കാനുള്ളത്? അതിന് വരുന്നില്ലല്ലോ. അപ്പം നിർബന്ധ സാഹചര്യം വരുന്നിടത്താണ് ആ ഇളവുള്ളത്. ഇതിൽ നിർബന്ധ സാഹചര്യമില്ല. ഇയാൾക്കുള്ളത് എന്താണ്? ഒന്ന്, ഇയാൾക്ക് മുമ്പേ ജായിസ് ആയതുണ്ട് മനുഷ്യന്മാരെ വിളിക്കുക, അതുപോലെ ഇപ്പോഴും ജായിസ്, അല്ലാത്തപ്പോഴും ജായിസ്. മറ്റൊന്ന് പറയുന്നത് കാര്യകാരണം നിങ്ങൾ അതീതമായി റബ്ബിനോട് തേടുക, അതിന് ഒരു തടസ്സവും അവന് ഇവിടില്ല. എങ്കിൽ പിന്നെ ഈ ജായിസും അവിടെ ഉണ്ട്, ഈ പറഞ്ഞ ഇബാദത്തും അവിടെ ഉണ്ട്, ഇതിനിടയിൽ പിന്നെ ഒരു ഹറാമ ചെയ്യണ നിർബന്ധത ഘട്ടം അവനെ സംബന്ധിച്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹറാമാണെങ്കിൽ ആ സമയത്ത് അത് ഹലാലാവൂലേ എന്ന ആ സങ്കല്പം തന്നെ തെറ്റാണ്. ഇനിമ നേരത്തെ പറഞ്ഞ് മുഴുവനാക്കേണ്ടതുണ്ട്. അതായത് ആ ഒരു വെള്ളത്തിലേക്ക് ഒരു ജിന്ന് മുങ്ങും എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. എന്നാൽ വെള്ളത്തിലേക്ക് മൊഹിദീ ശൈഖ് ഇപ്പണ്ട് വന്ന് മുങ്ങും എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാണ്. ഒരു ജിന്ന് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. ഈ വീട് മൊഹിദീ ശൈഖ് ഉണ്ടാക്കിയത് വിശ്വസിച്ചാലോ ശിർക്കാണ്. ഒരു വീട് നമ്മൾ കണ്ടു, ഈ വീട് ജിന്ന് ഉണ്ടാക്കിയതാണ് എന്ന് ഒരുത്തം വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിന് ശിർക്കില്ല. ചിലപ്പോൾ ഓൻ അബദ്ധം പറ്റിയേക്കാം, വെറുതെ ആരെയും പ്രചരിപ്പിച്ച കെട്ടുകഥയായിരിക്കാം. പക്ഷെ ഒരു ജിന്ന് ആ ബിൽഡിംഗ് ഉണ്ടാക്കാം എന്നുള്ളത് എന്തല്ല, അസംഭവ്യമല്ല, ശിർക്ക് വരുന്നില്ല. അത് ഖുർആനെ കൊണ്ട് മദീസും സ്ഥിരപ്പെട്ടു. എങ്കിൽ ഒരു ജിന്ന് പുഴയിലോ കടയിലോ കരയിലോ കുറ്റിക്കാട്ടിലോ എവിടെയെങ്കിലും ഒരു ജിന്ന് ഉണ്ടാവുക എന്നുള്ളത് വിശ്വസിച്ചാൽ അതെന്ത് വരുന്നില്ല, ശിർക്ക് വരുന്നില്ല. എന്നാൽ അവിടെയൊക്കെ മൊയ്തീശയൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാലോ ആ വിശ്വാസം തന്നെ ശിർക്കായി. മഹാവിഷ്ണു ഉണ്ടാവും വിശ്വസിച്ചാലോ അതും ശിർക്കായി. അപ്പം മഹാവിഷ്ണുവും ജിന്നും ഒരുപോലല്ല എന്ന് നമുക്ക് ഇത് മനസ്സിലായി. ഏതായിരുന്നാലും ജിന്ന് അവിടെ ഉണ്ടാവുക എന്നതോ ജിന്ന് മുങ്ങുക എന്നതോ ജിന്ന് നമ്മളെ കാണുക എന്നതോ അതൊന്നും വിശ്വാസം ശിർക്ക് വരുന്നില്ല. എന്നാൽ ഈ ജിന്നിനെക്കുറിച്ചും ശിർക്ക് വരുന്ന വിശ്വാസം വേറെ ഉണ്ട്. അതെവിടെയാണ്? അവിടെയാണ് അഭൗതികം, അവിടെയാണ് കാര്യകാരണ ബന്ധത്തിനപ്പുറം. അപ്പോൾ ഒരു ജിന്ന് എന്നെ അഭൗതികമായി കാണും എന്ന വിശ്വാസം തന്നെ ശിർക്കായി. ജിന്ന് എന്നെ കാണുമെന്ന വിശ്വാസം ശിർക്കല്ല, ജിന്ന് എന്നെ അഭൗതികമായി കാണും വിശ്വസിച്ചാൽ ശിർക്കായി. അപ്പം മൊയ്തീൻ ശൈഖിനെ പോലെയായി. ജിന്ന് ഈ സംസാരം കേൾക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, എന്നാൽ അഭൗതികമായി സംസാരം കേൾക്കും വിശ്വസിച്ചാലോ ശിർക്കായി. അതെങ്ങനെ മനസ്സിലാവുക? ഏത് സംസാരം ലോകത്ത് എവിടുന്ന് എപ്പോൾ പറഞ്ഞാലും അതൊക്കെ ഒരു ജിന്ന് കേൾക്കുന്നുണ്ട് എന്നാണെങ്കിൽ ആ വിശ്വാസം അഭൗതികം തന്നെയാണ്. കാണുന്നുണ്ട് എന്നാൽ ആ കാഴ്ചയെ പറ്റുള്ള വിശ്വാസം അഭൗതികം തന്നെയാണ്, അത് കാര്യകാലം തന്നെ അപ്പുറം തന്നെയാണ്. അതേസമയം ഒരു ജിന്നിന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് കാഴ്ച ഉണ്ട് എന്നാണെങ്കിൽ നമുക്കറിയില്ല. 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് അതേ കാണാം. ഇപ്പം പൂച്ചക്ക് എന്ത് ചെയ്യും, 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വരെ സ്മെല്ല് പിടിക്കാൻ കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ നായക്ക് 1 കിലോമീറ്ററിലേറെ ദൂരത്തു നിന്ന് സ്മെല്ല് പിടിക്കാൻ പറ്റും പറഞ്ഞു. എന്ന പോലെ ജിന്നിന് ഇപ്പം എത്ര ദൂരത്തേക്ക് കാണാൻ കഴിയുക നമുക്കറിയില്ല. കാഴ്ച ഉണ്ടല്ലോ ജിന്നിന്, കണ്ടുണ്ടല്ലോ, കാഴ്ച ഉണ്ടല്ലോ. ഓണം എത്ര ദൂരത്തേക്ക് കാണുക? 1 മീറ്ററേ കാണുള്ളൂ, അതോ 10 മീറ്റർ കാണോ, 100 മീറ്റർ കാണോ, 1 കിലോമീറ്റർ അപ്പുറത്ത് കാണോ? അള്ളാഹു അഅലം. ഏതായാലും ഓനുള്ള കാഴ്ച ഉണ്ട് എന്നൊരുത്തം വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. അതുകൊണ്ടാണല്ലോ നമ്മളെ കാണുന്ന വിശ്വസിച്ചാൽ ശിർക്കാവാത്തത്. എന്നാൽ മൊഹിദീൻ ശൈഖിന് ഇപ്പോഴോ ഒരു കാഴ്ചയും ഇല്ല, അതുകൊണ്ട് കാണുമെന്ന വിശ്വാസം തന്നെ ശിർക്കായി. എന്നതുപോലെ ജിന്നിൻ്റെ കേൾവി, കേൾവി ജിന്നിനുണ്ട്. കാരണം ബാങ്ക് കൊടുക്കുന്ന കേട്ടാൽ ശൈത്താൻ മണ്ടും പറഞ്ഞ് അപ്പം കേൾക്കുന്നുണ്ട്. അലിമക്കൾ ഓതിയ ഓടുന്നു പറഞ്ഞു, അപ്പോൾ അവൻ കേൾക്കുന്നുണ്ട്. അതേപോലെ അവരെ പായിപ്പിക്കാൻ പറഞ്ഞ ഒരുപാട് സംഗതികൾ, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി നമുക്ക് ഭക്ഷണമില്ല എന്ന് ശൈത്താൻ പറയും, അപ്പോൾ ഈ ബിസ്മി ചൊല്ലും അവൻ കേൾക്കുന്നുണ്ട്. ബിസ്മി ചൊല്ലി വാതിലടച്ചാൽ നമുക്കിനി രാത്രി താമസിക്കാൻ ഇവിടെ പറ്റൂല എന്ന് പറയും, അപ്പോൾ അതവൻ കേൾക്കുന്നുണ്ട്. ജോത്സ്യൻ്റെ കാതിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കും, നബിയോട് ചോദിച്ചു ജോത്സ്യന്മാരെ കുറിച്ച്. നബി തങ്ങൾ പറഞ്ഞു അവർ ഒന്നുമല്ല. അപ്പം ചോദിച്ചു അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാകുന്നുണ്ടല്ലോ. അപ്പം നബി തങ്ങൾ പറഞ്ഞു അത് ജിന്ന് തട്ടിയെടുക്കുന്നതാകുന്നു, അതിൻ്റെ കൂടെ 100 കളവുകൾ കൂട്ടിച്ചേർക്കും, എന്നിട്ട് ഈ ജോത്സ്യൻ്റെ കാതിൽ കോഴി കുറുകുന്നത് പോലെ കുറുകി മന്ത്രിച്ചു കൊടുക്കും. അപ്പം ഇവൻ ജിന്ന് കുറുകി മന്ത്രിക്കുന്നത് ജോത്സ്യൻ കേൾക്കുന്നു, അതുകൊണ്ടല്ല ജോത്സ്യനെ പടം മറ്റൊരു പറഞ്ഞെടുക്കാൻ പറ്റിയത്. അപ്പം ഈ കേൾവിയും കാഴ്ചയും ഒക്കെ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടു. ആ അടിസ്ഥാനത്തിൽ ആ ഉള്ള കേൾവിയോ ഉള്ള കാഴ്ചയോ ഒരുത്തം വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. എന്നാൽ മൊഹിദീൻ ശൈഖിനെ പറ്റി ഇല്ലാത്ത കാഴ്ചയും കേൾവിയുമാണ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്, അവിടെയാണ് ശിർക്ക് വരുന്നത്. അപ്പോൾ ജിന്നാവട്ടെ, ഇൻസാവട്ടെ, മലക്കാവട്ടെ, ഏതാവട്ടെ, ഒരു വിളി പ്രാർത്ഥനയാകുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ചോദിക്കുമ്പോഴാണ്.
ഇല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയാൻ കഴിയില്ല. അതിനർത്ഥം പ്രാർത്ഥന അല്ലാത്ത പറ്റും എന്നല്ല. ഇനി നിങ്ങൾ ചോദിച്ചല്ലോ എന്തുകൊണ്ട് പിന്നെ ഹറാമായി, അതാണ് അടുത്ത ചോദ്യം. ജിന്നാകുന്നതോടുകൂടി അത് ഹറാമായി മാറി, ജിന്നാകുന്നതോടുകൂടി ഹറാമായി മാറി പല കാരണങ്ങളാൽ. ഇതുപോലെ മദ്യം കഴിക്കൽ ഹറാമാണ്. എന്തുകൊണ്ട്? ലഹരിയുണ്ട് എന്നതുകൊണ്ട്. മദ്യത്തിൽ ലഹരിയുണ്ട്, ലഹരിയുള്ളതെല്ലാം ഹറാം. ഒരാൾ ചോദിക്കുക, എന്നാൽ ലഹരിയില്ലാത്ത മദ്യം കഴിക്കാൻ പറ്റുമോ? ചലോ ലഹരിയില്ലാത്ത മദ്യം കഴിക്കാൻ പറ്റുമോ? ലഹരിയില്ലാത്ത മദ്യമാവോ? ലഹരിയില്ലാത്ത മദ്യം ഉണ്ടാ? ഇനി ഒരുത്തൻ കട്ടൻ ചായക്ക് മദ്യം എന്ന് പേരിട്ടാലോ? ഒരു കുഴപ്പമില്ല, അവനെ കുടിക്കാം. കട്ടൻ ചായക്ക് വാ മദ്യം എന്ന് പേരിട്ടു, വായ്മ എഴുതിച്ചു മദ്യം, എന്നാ കുടിക്കാൻ പറ്റില്ലെന്ന് അറിയാൻ പറ്റുമോ? അപ്പം ലഹരിയുള്ളത് കൊണ്ടാണ് മദ്യം ഹറാം. ലഹരി ഇല്ലാത്തൊരു ഘട്ടം മദ്യത്തിനില്ല. എന്നതുപോലെ ജിന്നാകുന്നതോട് കൂടി അത് ഹറാം. എന്തുകൊണ്ട്? സാധാരണഗതിയിൽ പിശാചുക്കളാണ്, ദുഷിച്ച ജിന്നുകളാണ് മനുഷ്യന്മാരുടെ ഇറങ്ങുക. മുസ്ലിം ജിന്നുകൾ അവർക്ക് അള്ളാഹു മുസ്ലിം പഠിപ്പിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു. മുസ്ലിമുണ്ട്, കാഫിറുണ്ട്, അള്ള പഠിപ്പിച്ചതാണ്. നല്ലവനുണ്ട്, ചീത്തയുണ്ട്, വിശുദ്ധ ഖുർആൻ അള്ളാഹ് പറഞ്ഞതാണ്. ഈ അവിശ്വാസികളായ ജിന്നുകൾ അതാണ് ശൈത്താന്മാർ. ഇബ്ലീസിൻ്റെ മക്കളാണ് എല്ലാം, ഇബ്ലീസിൻ്റെ മക്കളാണ് എല്ലാം. അതിൽ നല്ലവനുണ്ട്, ചീത്തയുണ്ട്. നല്ലതാണ് സ്വാലിഹായ മുസ്ലിമീങ്ങളായ ജിന്നുകൾ, അല്ലാത്തതാണ് ശൈത്താന്മാർ. ഈ പിശാചുക്കളാണ് മനുഷ്യന്മാരിടയ്ക്ക് ഇറങ്ങുക. എന്തിനാണ് ഇറങ്ങുന്നത്? മനുഷ്യനെ വഴി തെറ്റിച്ച് ശിർക്ക് ചെയ്യിച്ച് നരകത്ത് കൊണ്ടുപോയി ചാടിക്കാൻ, മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടുപോയി നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവൻ വരിക. അതുകൊണ്ട് തന്നെ അവൻ മുഴുവൻ സമയവും നമ്മെക്കൊണ്ട് എങ്ങനെ ശിർക്ക് ചെയ്യിക്കാൻ പറ്റും എന്ന പരിശ്രമത്തിലാണ്. അങ്ങനത്തെ ഒരാളുമായി ഒരു ബന്ധവും നമുക്കില്ല, അവൻ നമ്മുടെ ശത്രുവാണ്. ഇന്ന ശൈത്താനക്കും അദുവ്വുൻ ഫത്തഖിദുഹു അദുവ്വ, പിശാച് നിങ്ങളെ ശത്രുവാണ്, ശത്രുവായി കാണണം. അതുകൊണ്ട് ഓനുമായി യാതൊരു ബന്ധവുമില്ല. 24 മണിക്കൂറും തക്കം കിട്ടി നമ്മളെ കൊല്ലാൻ നടക്കുന്ന മനുഷ്യൻ, ഓനെ വഴിയെന്ന് കണ്ടാൽ നമ്മൾ ചിരിക്കും കൂടില്ല. കാരണം എന്താ? ഓന എന്നെ കൊല്ലാനായിട്ട് എടുക്കേണ്ട, അതുകൊണ്ട് ഓൻ്റെ അടുത്തേക്കാൻ പോകാൻ പറ്റില്ല അറിയും. എന്ന പോലെ ശൈത്താൻ നമ്മളെ പഴപ്പിക്കാനായിട്ട് ഒപ്പം കൂടിയാണ്. അതുകൊണ്ട് ഓനായിട്ട് യാതൊരു ബന്ധവുമില്ല, അടുക്കാൻ തന്നെ പറ്റില്ല. ഭൗതികമായത് ചോദിച്ചാൽ പോലും ഈ ചോദ്യം വെച്ചുകൊണ്ട് അവൻ നമ്മളെ പിടികൂടും. പിറ്റേന്ന് വേറെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇവൻ തന്നെ തോന്നിപ്പിക്കും, ഓനെ വിളിച്ചാൽ മതി, അങ്ങനെ ഇവൻ ശിർക്ക് ചെയ്യും. അതാണ് ശിർക്കിലേക്കുള്ള വസീല. ഒന്ന്. മറ്റൊന്ന്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, റബ്ബനസ്തം തഅബഅദുനാ ബിബഅദിൻ, പരലോകത്ത് വെച്ച് റബ്ബല്ലാത്തവരെ ആരാധിച്ചു പോന്ന ജിന്നും ഇൻസുമായ ആളുകൾ പരസ്പരം കാണുമ്പോൾ അവിടുന്ന് പറയും, റബ്ബേ ഞങ്ങൾ പരസ്പരം ആനന്ദമെടുത്തു, പരസ്പരം സുഖമനുഭവിച്ചു. ഉസ്മാൻ സാഹിബിൻ്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിൽ വിശദമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ആനന്ദമെടുക്കൽ ഇതിൽ വരുന്നുണ്ട്. ആ ആനന്ദമെടുക്കൽ ഹറാമാണ്, അതുകൊണ്ട് ഇതും ഹറാമാകും. മൂന്നാമത്തെ കാരണം, അള്ളാഹു റസൂലിൻ്റെ കാലത്ത് ജിന്നുകളുണ്ട്, അതിൽ മുസ്ലിമായ ജിന്നുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്. മുസ്ലിമായ ജിന്നുകൾ സ്വാഭാവികമായും നബിയുടെ സ്വഹാബിമാരാണ്. എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂല് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരൊറ്റ ജിന്നിനെയും ഉപയോഗപ്പെടുത്തിയില്ല, ഒരാവശ്യം അവനോട് പറഞ്ഞില്ല. ഭൗതികമായത് ഏതാ പറഞ്ഞില്ല, അഭൗതികമായത് എന്തായാലും പറയില്ല, അത് ശിർക്കാണ്. ഭൗതികമായതും പറഞ്ഞില്ല, ഒരാവശ്യം ഉന്നയിച്ചില്ല, ഒരു ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല. ബദറും മുഹിദും എല്ലാം ഉണ്ടായപ്പോഴും നിങ്ങൾ നാളെ വരണമെന്ന് പോലും പറഞ്ഞില്ല. അപ്പോൾ ആ വഴി നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല, നമുക്കതിന് അനുവാദമില്ല എന്ന് വ്യക്തമായി. അതുകൊണ്ടും അത് പാടില്ല. ഈ മൂന്ന് കാരണം കൊണ്ട് ജിന്നാകുന്നതോടുകൂടി അത് നിഷിദ്ധമായി മാറി. ഭൗതികമായതുകൊണ്ട് ഹലാലി എന്ന് വരൂല. ഭൗതികമാണെങ്കിലും അള്ളാഹു റസൂൽ അനുവദിക്കുമ്പോഴേ ഹലാലാവുള്ളൂ, ഇല്ലാത്തത്തോളം അതെന്തല്ല, ഹലാലല്ല. ഇപ്പോ സത്യത്തിൽ മൗലവി, ഇപ്പോ സക്കരിയ മൗലവിക്ക് ഒരു ഗണ്ണനാണ് നടത്തിയത്, കാരണം മുസ്ലിം ജിന്നാണെങ്കിൽ വസീലത്തിൽ ഷിർക്കും, കാഫിർ ജിന്നാണെങ്കിൽ ഷിർക്കുമാണ് എന്നാണ് സക്കരിയ മൗലവി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മൗലവി പറഞ്ഞ എല്ലാ ജിന്നും അഥവാ മുസ്ലിം ജിന്ന ഒരിക്കലും ബന്ധപ്പെടില്ല മനുഷ്യനായിട്ട്, അവൻ വേറെ സ്ഥലത്ത് ജീവിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാഫിർ ജിന്നാണ്, അത് വസീലയിലെ ഷിർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ സക്കരിയ മൗലവിക്ക് ഒരു എതിരായിട്ടാണ് ഇപ്പോൾ മൗലവി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, സക്കരിയ മൗലവിൻ്റെ നേരെ വിപരീതമാണ് മൗലവി പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഇപ്പോൾ ഈ മൗലവി ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സക്കരിയ മൗലവിക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ ഈ പ്രശ്നത്തിന് സംഘടനയിലെ പ്രശ്നങ്ങൾ തീരും. സംഘടനയിലെ പ്രശ്നങ്ങൾ ഓക്കെ. യഥാർത്ഥത്തിൽ സക്കരിയ ഇതേപോലെ സക്കരിയ സുലൈമാനെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ പറയും ഇത് ഫൈസൽ മുസ്തിയാദ് പറഞ്ഞ വാദമാണല്ലോ എന്നറിയാം. ഫൈസൽ മുസ്തിയാദ് ഞങ്ങളുടെ നിന്ന് പറഞ്ഞതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. യഥാർത്ഥ സക്കരിയാസുലായി ഞാനീ പറഞ്ഞതിനപ്പുറം ഒരു ഹെറഫ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹവുമായി വിശദമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇന്നും സംസാരിച്ചിട്ടുണ്ട്, ഇന്നും സംസാരിച്ചിട്ടുണ്ട്. ഇതിനപ്പുറം ഒരു ഹെറഫ് സക്കരിയാസുലായും പറഞ്ഞിട്ടില്ല, ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല.
എല്ലാവരും പറഞ്ഞത് ഇതേ വാദം തന്നെയാണ്. പിന്നെ ഒരു കഷ്ണം മുറിച്ചിട്ട് കൊണ്ട് അപ്പുറത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ആ ഇത് അപകടമാണല്ലോ, അതുകൊണ്ടാണല്ലോ, പിന്നെ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് ഉണ്ടായി എന്ന് നമ്മൾ ചില നേതാക്കന്മാർ പ്രസംഗിച്ചത്. ഒരു തെറ്റിദ്ധരിച്ച ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. ഓർക്ക് ഇങ്ങനത്തെ ചില ക്ലിപ്പ് കൊണ്ടുപോയി കൊടുത്തു ചില മനുഷ്യന്മാർ, അത് കണ്ടപ്പോൾ ഓര് തോന്നി ആ ഇങ്ങനെയാണോ, എന്നാൽ പിന്നെ അങ്ങനത്തെ കേൾക്കും. കരിമ്പിലാക്കലിൻ്റെയും അലിമതൻ്റെയും ഒരു സറഹടക്കാണ് ഈ ക്ലിപ്പ് കേൾക്കുന്നത്, ഓരോ വിശദീകരണം അടക്കം. അപ്പം തെറ്റിദ്ധരിച്ചു, അത് സമ്മേളന സുവനീറിലടക്കം വന്നു, പ്രാർത്ഥിക്കാമെന്ന് വാദിച്ചു. എന്നിട്ട് പിന്നെ വിചിന്നത്തിന് തിരുത്തി എഴുതി, പ്രാർത്ഥിക്കാമെന്നല്ല പറഞ്ഞത് എന്ന് ഇപ്പോൾ വിചിന്നത്തിന് തിരുത്തി വന്നു. അപ്പോൾ എല്ലാം അങ്ങനത്തെ സക്രിയാസുലായമായി നയിക്കുന്നതിനെ സംസാരിക്കാൻ അവസരം ഉണ്ടാവുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സക്രിയാസുലായെ പറ്റി പറഞ്ഞിട്ടൊന്നും ശരിയല്ല. അപ്പോൾ സക്രിയാസുലായി പറഞ്ഞതുകൊണ്ട് എല്ലാ സംഘടനയും പ്രസൻ്റ് ഉണ്ടായത് എന്ന് മനസ്സിലാവും. ഇതിനപ്പുറം സക്രിയാസുലായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതുകൊണ്ടാണ് കുഴപ്പമുണ്ടായത് വരാം. ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞെന്താ, ഞാൻ ഈ പറഞ്ഞതൊക്കെ സക്രിയാസുലായിക്ക് പറഞ്ഞു കൊടുത്താൽ പ്രശ്നം തിരുന്ന. അപ്പോൾ സക്രിയാസുലായി ഞാൻ ഈ പറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ, അപ്പം പിന്നെ അതുകൊണ്ടല്ല പ്രശ്നമുണ്ടായത്. പിന്നെ പ്രശ്നമുണ്ടായത് എന്താണ്? അത് വേറെ ചില മനുഷ്യന്മാരെ കൊണ്ടാണ്. കാരണം ഞാനീ പറഞ്ഞ തന്നെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നല്ലേ, ഈ പറഞ്ഞതേ സക്രിയാസുലായി പറഞ്ഞുള്ളൂ, ഈ പറഞ്ഞതേ ജബ്ബാർ മൗലവിയും പറഞ്ഞുള്ളൂ, അപ്പം അതുകൊണ്ട് പ്രശ്നം തീരുന്നതാണെങ്കിൽ അപ്പം പിന്നെ ഓരോ പറച്ചിലുകൊണ്ടല്ല പ്രശ്നമുണ്ടായിട്ടുള്ളത്. പിന്നെ മിണ്ടാലും അടി മിണ്ടാഞ്ഞാലും അടി എന്ന് പറഞ്ഞാലും മറ്റോ ഓങ്ങിക്കുകയാണ്. ആ പ്രശ്നമാണ് സംഘടന ഉണ്ടായത്. എന്തു പറഞ്ഞാലും അവിടെ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ സക്രിയാസുലായി പറഞ്ഞേക്കുക ഞാൻ ഈ പറഞ്ഞ എല്ലാം അബദ്ധമാണ്, ഞാൻ തൗബ ചെയ്തു എന്ന് പറഞ്ഞേക്കുക, എന്നാ പ്രശ്നം തീരുമോ? എന്നാ തീരുമോ? ഇത് കൊല്ലങ്ങളായി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് സലഫിയത്തിനെ തകർക്കാൻ ഈ വക പല ഹദീസുകളും തങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് മനസ്സിലായ ചില മനുഷ്യന്മാർ ഇതിനുള്ളിൽ ബാക്കി വന്നപ്പോൾ മടവൂരാളൊപ്പം പോകേണ്ട ചിലർ പോകാതെ അവിടെ നിന്നു. സംഘടനയും സംവിധാനവും ഒക്കെ ഇവിടെ ആയതുകൊണ്ട് പോലെ അവിടെ തന്നു. അങ്ങനത്തെ ആളുകളെ ഉള്ളിൽ സിഹറില്ല, കണ്ണേറില്ല, ഈ വക ഏർപ്പാടൊന്നുമില്ല എന്നാണ് ഓലെ വിശ്വാസം ഇപ്പോഴും. അതിനെതിരായി ഇതൊക്കെ ഉണ്ടെന്ന് പറയണവന് കണ്ണിലെ കരടായി, അതൊരു അപശബ്ദമായി ചിലർക്ക് മനസ്സിലായപ്പോൾ ആ കരട് നീക്കുക, ആ അപശബ്ദം നീക്കുക എന്നതിനുള്ള ഒരു അജണ്ടയായിട്ട് ഇത് നടപ്പാക്കി. അത് തൽക്കാലം ഒരു ബോംബാണിട്ടു ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്നോ പറയണത്. അപ്പോൾ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ, ഓല അവിടുന്ന് പോകുന്നു കേട്ടപ്പോൾ എന്താ പറയുക, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്നോ, എന്നാൽ പിന്നെ പോണേക്ക് പോട്ടെ, സക്രിയാസുലായാലും വേണ്ടില്ല, ഹുസൈൻ സലീഫായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, നമുക്കൊരു ആവശ്യമില്ല എന്ന് സാധാരണക്കാർ തീരുമാനിക്കും. ആ ഒരു ഒരു പോയിന്റ് ദുരുപയോഗം ചെയ്തിട്ട് ചില മനുഷ്യന്മാർ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ സക്രിയാസുലായിയോട് ഈ വിഷയം പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാനീ പറഞ്ഞ് തന്നെയാണ് സുലാഹി പറഞ്ഞത്, അത് പറഞ്ഞാൽ പ്രശ്നം തീരുമെന്നാണെങ്കിൽ അദ്ദേഹം അത് അതേ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ അതല്ല പ്രശ്നത്തിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കാം. മൗലവി പറഞ്ഞു കെ ജെ യു അഥവാ കണ്ണേറ് വലിക്കൂല, സിഹർ വലിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ഇപ്പൊ മൗലവി അങ്ങനെയല്ല പറഞ്ഞത്, അതിന് വേണ്ടിയിട്ടാണ് മറ്റൊരു താക്കിയത്. പിന്നെന്താണ് അവിടെയാണ് വ്യത്യാസം? അപ്പൊ യഥാർത്ഥത്തിൽ ശരി, യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെ ക്ലിപ്പ് ഉണ്ടാവില്ലേ, ഇങ്ങനെ തന്നെ ക്ലിപ്പൊക്കെ ഉണ്ടാവില്ലേ? ഇത്രയും മനുഷ്യന്മാരെ മുമ്പ് ഞാൻ ഇപ്പൊ പറഞ്ഞെന്താ, കെ ജെ യു സിഹർ ഇല്ലാന്ന് പറഞ്ഞു. കെ ജെ യുടെ മെമ്പറാണ് ഞാനും, കെ ജെ യു ഉത്തരവാദപ്പെട്ട മെമ്പറാണ് ഞാന്, കെ എൻ എമ്മിന്റെ മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാന്, ശാഖ ജോയിന്റ് സെക്രട്ടറിയാണ് ഞാന്. അപ്പൊ കെ ജെ യു പറഞ്ഞു എനിക്കും ബാധകല്ലേ? കെ ജെ യു പറഞ്ഞിട്ടില്ല, കെ ജെ യു ഔദ്യോഗികമായി എന്നും പറഞ്ഞത് സിഹർ ഉണ്ട് തന്നെയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യന്മാരായിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. ഈ ബുക്കിൽ പറഞ്ഞു സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, വ്യക്തമായി പറഞ്ഞു. കണ്ണേറുണ്ട്, ജിന്നുബാധ ഉണ്ട്, ഇതിനുണ്ട് ജിന്നുബാധ ഉണ്ട്, നീ ബുക്കിലുണ്ട്, പുതിയ പതിപ്പറിഞ്ഞ് അതിലുണ്ട്, പാഠപുസ്തകത്തിലുണ്ട്, ഖുർആൻ പരിഭാഷയിലുണ്ട്, അമാനിമോൽ എഴുതിയിട്ടുണ്ട്, ഇസ്ലാമിക ജീവിതത്തിലുണ്ട്. അവിടെ ഒന്നും കെ ജെ യുന് തർക്കമില്ല, കെ എൻ എമ്മിനും തർക്കമില്ല. ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ കെ ജെ യു ചില മനുഷ്യന്മാരുണ്ട്. ഓരോ മടവിനൊപ്പം പോകേണ്ടവരായിരുന്നു, പക്ഷെ പോയില്ല. ഓര് അന്ന് പോയിരുന്നെങ്കിലോ ഈ ഒച്ചപാടൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഓര് ഇവിടുത്തെ നിന്നു. ഇന്നലെ അബ്ദുസ്സലാം സുല്ലിമിൻ്റെ വാദം ഇവിടെ എന്തെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അബ്ദുസ്സലാം സുല്ലിമി അന്ന് തന്നെ പോയി, എനിക്കിവിടെ പറ്റൂല, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ആ പോകേണ്ട ചില മനുഷ്യന്മാർ ബാക്കിയായി. അവർ ഈ പറഞ്ഞൊന്നും അംഗീകരിക്കുന്നില്ല. സിഹർ ഉണ്ടെന്ന് കെ ജെ യു പറഞ്ഞാലും അതിന് അപ്പുറം പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല. ഇരുവേറ്റി പറഞ്ഞല്ലോ ബുഖാരില്ല, ബുഖാറിൻ്റെ വാ പറഞ്ഞാലും എനിക്ക് സ്വീകാര്യമില്ല. അപ്പം അങ്ങനത്തെ ആ ഇരുവേറ്റിയും ഈ പുറത്താക്കപ്പെടുന്നവരെ കെ ജെ യു ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ കെ ജെ യു പറഞ്ഞ കാലത്തും ഇയാൾ ഇതിനുള്ളിലുണ്ട്. അപ്പം അയാളുടെ വിശ്വാസം എന്താണ്? സ്വീകരിക്കാൻ പറ്റൂല തന്നെയാണ്. തോട്ടുക്കരുടെ ബുഖാരി എന്നാണ് വേറൊരാൾ പറഞ്ഞത്, അയാളും ഇതിന് മെമ്പർ തന്നെയാണ്. ആരാവട്ടെ, സിഹർ ഇല്ല എന്ന് പറഞ്ഞ എത്രയോ മനുഷ്യന്മാരുണ്ട്, പോലും ഇതിന് മെമ്പർമാരാണ്. അപ്പം കെ ജെ യു ഔദ്യോഗികമായി പറഞ്ഞ സിഹർ ഉണ്ട് തന്നെയാണ്, കണ്ണേറുണ്ട് തന്നെയാണ്. അത് കെ ജെ യു പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാർ ഇതിനുള്ളിലുണ്ട്. അപ്പം പറഞ്ഞവനൊക്കെ ഓലക്കെതിരായി, പറയുന്നവരൊക്കെ അപശബ്ദമായി, ഓല ഒഴിവാക്കണം, ഓല മാറ്റിർത്തണം. അത് പിളർപ്പായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഐക്യപ്പെടണേ എന്ന് ഹുസൈൻ സലീഫ് പറഞ്ഞപ്പോൾ
അതും കുഴപ്പമായത്, അതും കുഴപ്പമായി, കേടന്ത അത് നടക്കൂല. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട. അമാനി മൗലവിയുടെ തഫ്സീറിൽ സൂത്ര